Hi all, welcome back to Domain of Physics. Now, we have discussed in the video the Semiconductor Device and Electronics in the first video. Now, we have materials, conductors, semiconductors, insulators in the class. We have energy band sensors, band theory, and important question. And we have semiconductors, intrinsic semiconductor, extrinsic semiconductor, P-type semiconductor, N-type semiconductor. This is the PN junction formation, diode, circuit connection. So, we will discuss the lengthy class. We will discuss the electronics and basic class. That is the electronics branch of physics. Physics is a branch. P-type semiconductor, N-type semiconductor, and I have a silicon crystal. I have a silicon crystal on one side. ഒരു 15-ാം ഗ്രൂപ്പ് 13-ാം ഗ്രൂപ്പ് ഉണ്ട് ഒരു സൈഡിനെ ഞാൻ ഒരു 15-ാം ഗ്രൂപ്പ് കൊണ്ട് ഇതൊന്ന് ഇടുക ഡോപ്പ് ചെയ്തു എന്ന് കരുതാം ഓക്കേ ആണല്ലോ അപ്പോൾ ഇങ്ങനൊരു ജംഗ്ഷൻ ഉണ്ടാവും അതായത് ഇവിടെ പി യു എൻ തമ്മിൽ ഒരു ജംഗ്ഷൻ ഉണ്ടാവുന്നത് ഈ ജംഗ്ഷന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ദാറ്റ് ഈസ് പി എൻ ജംഗ്ഷൻ ഫോർമേഷൻ അപ്പോൾ ഈ ജംഗ്ഷനിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇവിടെ രണ്ട് പ്രോസസ്സുകളാണ് നടക്കുന്നത് അതായത് ഇന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഇവിടെ നടക്കുന്നത് രണ്ട് പ്രോസസ്സുകളാണ് ഒന്നെന്ന് പറയുന്നത് ഡിഫ്യൂഷൻ രണ്ടെന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് ഇതൊക്കെയാണ് ഡിഫ്യൂഷനും ഡ്രിഫ്റ്റും ഡിഫ്യൂഷൻ എന്താണ് നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട് കോൺസെൻട്രേഷനിലെ വേരിയേഷൻ കാരണം എന്തെങ്കിലും മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതെന്ന് വിളിക്കുക ഡിഫ്യൂഷൻ എന്ന് വിളിക്കുക അതുകൊണ്ട് ഉറപ്പായിട്ടും ഓർത്ത് വെച്ചിരിക്കുക ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് കോൺസെൻട്രേഷനിലെ വേരിയേഷൻ കാരണം ഉണ്ടാകുന്ന മൂവ്മെന്റ് ആണ് കോൺസെൻട്രേഷനിലെ വേരിയേഷൻ കാരണം ഉണ്ടാകുന്ന മൂവ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ ഇനി ഡ്രിഫ്റ്റ് എന്താന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി പഠിച്ചിട്ടുണ്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഇലക്ട്രോണിന്റെ ആവറേജ് വെലോസിറ്റി ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഉണ്ടാകുന്ന മൂവ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് അപ്പൊ ആദ്യമേ രണ്ട് വേർഡുകൾ മനസ്സിലാക്കുക ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷനിലെ വേരിയേഷൻ കാരണം ഉണ്ടാകുന്ന മൂവ്മെന്റ് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ കാരണം ഉണ്ടാകുന്ന മൂവ്മെന്റ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഉണ്ടാകുന്ന മൂവ്മെന്റ് ഈ രണ്ട് വേർഡുകൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക അപ്പൊ നമുക്ക് തിരിച്ചു വരാം ഇത് പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണ് ഇത് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കുക ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ നമ്പർ ഓഫ് ഹോൾസ് കൂടുതലും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കുറവും ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുതലും നമ്പർ ഓഫ് ഹോൾസ് കുറവും നമ്മൾ പറഞ്ഞ കാര്യമാണ് അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ ഇലക്ട്രോൺ കുറവാണ് ഇവിടെ ഇലക്ട്രോൺസ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഈ റീജിയണിൽ ഇലക്ട്രോണിന്റെ ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഞാൻ പറയുന്നത് ഫ്രീ ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലും ഈ റീജിയണിൽ ഫ്രീ ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ വളരെ എന്തുമാണ് കുറവുമാണ് അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഫ്രീ ഇലക്ട്രോണുകൾക്ക് എങ്ങോട്ടേക്ക് പോകാനായിട്ട് സാധിക്കും ഇങ്ങോട്ടേക്ക് വരാനായിട്ട് സാധിക്കും സിമിലർലി ഇവിടെ ഇരിക്കുന്ന ഹോൾസിന്റെ എണ്ണം വളരെ കൂടുതലാണ് ഇവിടെ ഹോൾസിന്റെ എണ്ണം വളരെ കുറവാണ് അപ്പൊ പി റീജിയണിൽ നിന്ന് ഹോൾസിന് എങ്ങോട്ടേക്ക് പോകാൻ സാധിക്കും എൻ റീജിയണിലേക്ക് പോകാനായിട്ട് സാധിക്കും അതായത് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും എന്ത് കാരണമാണ് പിന്നെ കോൺസെൻട്രേഷൻ വേരിയേഷൻ കാരണം നമ്മൾ പറയുന്നു ഇലക്ട്രോൺ ഡിഫ്യൂഷൻ നടക്കുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ റീജിയണിൽ നിന്ന് പി റീജിയണിലേക്ക് ആര് പോകും ഇലക്ട്രോൺസ് പോകും അതുപോലെ ഹോൾ ഡിഫ്യൂഷൻ നടക്കുന്നത് എങ്ങോട്ടേക്കായിരിക്കും ഫ്രം പി റീജിയൻ ടു എൻ റീജിയൻ ഹോൾസ് പി റീജിയണിൽ നിന്ന് എൻ റീജിയണിലേക്കും ഇലക്ട്രോൺസ് എൻ റീജിയണിൽ നിന്ന് പി റീജിയണിലേക്കും വരും ഞാൻ എഴുതുകയാണ് ഇങ്ങോട്ടേക്ക് ഇലക്ട്രോൺ ഡിഫ്യൂഷൻ ഓക്കെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഹോൾ ഡിഫ്യൂഷൻ
ഓർത്തുവെച്ചിരിക്കുക. ഇങ്ങോട്ടേക്ക് ഇലക്ട്രോൺ ഡിഫ്യൂഷൻ, ഇങ്ങോട്ടേക്ക് ഹോൾ ഡിഫ്യൂഷൻ. ഇലക്ട്രോൺസ് ആയാലും ഹോൾസ് ആയാലും അത് ചാർജസ് ആണ്. ചാർജസ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകും? കറണ്ട് ഉണ്ടാകും. ഇനി ആ കറണ്ടിന്റെ ഡയറക്ഷൻ നമുക്കറിയാം. എന്താണ് കറണ്ട് ഡയറക്ഷൻ? ഒന്നുകിൽ നമ്മൾ പറയും നെഗറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുന്ന അതേ ഡയറക്ഷൻ. അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് ഡയറക്ഷൻ പറയാറ്. ഒന്നുകിൽ എങ്ങനെ പറയും, ഇലക്ട്രോൺസ് എങ്ങോട്ടാണോ ഫ്ലോ ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് കറണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് എങ്ങോട്ടാണോ ഫ്ലോ ചെയ്യുന്നത് അതേ ഡയറക്ഷനിലാണ് കറണ്ട്. നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ ഡിഫ്യൂഷൻ കാരണമുള്ള കറണ്ട് നോക്കാം. ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഡിഫ്യൂഷൻ ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്ന കറണ്ട് ഓപ്പോസിറ്റ് ആയിരിക്കും, അതായത് അങ്ങോട്ടേക്കായിരിക്കും. ഹോൾ അങ്ങോട്ടേക്കാണ് ഡിഫ്യൂസ് ചെയ്യുന്നത്, ഹോൾ പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ഹോൾ ഡിഫ്യൂഷൻ കാരണം ഉണ്ടാകുന്ന കറണ്ട് എങ്ങോട്ടായിരിക്കും? അങ്ങോട്ടേക്കായിരിക്കും. എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് ഇങ്ങോട്ടേക്കാണ്, അതായത് ഡിഫ്യൂഷൻ കറണ്ട്. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക്. അപ്പൊ നമ്മളൊരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് ആദ്യം നടക്കുന്ന എന്താണ്? ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ് ആണ്. ഇനി നിങ്ങൾ ആലോചിക്കുക, ഈ എൻ റീജിയണിൽ ഉണ്ടായിരുന്ന ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഞാൻ ആർസെനിക് എന്ന് പറയുന്ന ആദ്യത്തെ ആഡ് ചെയ്യാണ്, എൻ ടൈപ്പിന്റെ കാര്യമാണ് പറയുന്നത്. ആർസെനിക് എന്ന് പറയുന്ന ആദ്യത്തിന് ആഡ് ചെയ്തപ്പോ ആ ആർസെനിക്കിന്റെ ഒരു ഇലക്ട്രോൺ ആണ് അവിടെ ഫ്രീ ആയിട്ട് കിടന്നത്. ആ ഒരു ഇലക്ട്രോൺ ആണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ ഈ ആർസെനിക് എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഒരു ഇലക്ട്രോൺ ആണ് ഇപ്പുറത്തേക്ക് പോയത്. സോ ആർസെനിക് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഒരു പോസിറ്റീവ് അയോൺ ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഈ റീജിയണിലെ എന്തുണ്ടാകും? പോസിറ്റീവ് അയോണുകൾ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ആഴ്സനിക്കിന് നേരത്തെ പറഞ്ഞ പോലെ ഇത് സിലിക്കൺ, സിലിക്കൺ ഇവിടെ ആഴ്സനിക്ക്, ഇവിടെ സിലിക്കൺ, സിലിക്കൺ, സിലിക്കൺ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇതിങ്ങനെ ബോണ്ട് ചെയ്ത് കിടക്കുകയാണ്. ഇതിന്റെ ഒരു ഇലക്ട്രോൺ ആണ് ഫ്രീ ആയി കിടക്കുന്നത്. ഈ ഇലക്ട്രോൺ ഇങ്ങനെ ഇപ്പുറത്തേക്ക് വന്നു, അതായത് ഏത് റീജിയനിലേക്ക്? പി റീജിയനിലേക്ക് വന്നു. പക്ഷെ അപ്പൊ ആഴ്സനിക്ക് എന്തായിട്ട് മാറി? അയോൺ ആയിട്ട് മാറി. പക്ഷേ ഈ ആഴ്സനിക്ക് എന്ത് ചെയ്ത് കിടക്കുകയാണ്? ഇവിടെ സിലിക്കണുമായിട്ട് ബൗണ്ട് ചെയ്ത് കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആ ആഴ്സനിക് അയോണിന്, ഇപ്പൊ ആറ്റമല്ല അയോണാണ്, ആ അയോണിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ചലിക്കാൻ പറ്റില്ല, മൂവ് ചെയ്യാൻ പറ്റില്ല, അത് ബൗണ്ടഡ് ആണ്. ദെർഫോർ മൂവ് ചെയ്യാൻ സാധിക്കാത്ത കുറെ പോസിറ്റീവ് ചാർജുകൾ ഈ സൈഡിൽ ഡെവലപ്പ് ചെയ്യപ്പെടും. സിമിലർലി ഇലക്ട്രോൺ ഇപ്പുറത്തേക്ക് കിട്ടുമ്പോൾ ഇപ്പുറത്തുള്ള ആറ്റംസ്, ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ 13 ഗ്രൂപ്പാണ്. ഇപ്പൊ ബോറോൺ ആണ് ആഡ് ചെയ്തിരിക്കുന്നതിൽ അവിടെ ഒരു ഹോളുണ്ട്, ആ ഹോളിലേക്കാണ് ഈ ഇലക്ട്രോൺ വന്ന് ചേരുന്നത്. അപ്പൊ ആ ബോറോൺ എന്ത് കിട്ടി? ഒരു ഇലക്ട്രോൺ അധികം കിട്ടി. അപ്പൊ ബോറോൺ എന്തായി? നെഗറ്റീവ് അയോൺ ആയി. പക്ഷെ ബോറോൺ എന്ത് ചെയ്യപ്പെട്ടിരിക്കുകയാണ്? ബൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സൈഡില് നെഗറ്റീവ് അയോണുകളും ഫോം ചെയ്യും. പക്ഷെ ഇവയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോസിറ്റീവ് അയോൺസ് ആയാലും ഈ നെഗറ്റീവ് അയോൺസ് ആയാലും എന്താണ്? മൂവ് ചെയ്യാൻ പറ്റുന്നവയല്ല. അതുകൊണ്ട് നമ്മൾ പറയും ആ ഒരു ജംഗ്ഷനിൽ മൊബൈൽ ചാർജ് ഫ്രീ റീജിയൻ ഉണ്ടായി. മൊബൈൽ ചാർജ് എന്ന് പറഞ്ഞാൽ മൂവബിൾ ചാർജ്. മൊബൈൽ ചാർജ് ഫ്രീ, ഫ്രീ മീൻസ് ഇല്ലാത്തത്, മൂവബിൾ ചാർജ് ഇല്ലാത്ത ഒരു റീജിയൻ ഉണ്ടായി. ദാറ്റ് ഈസ് ദിസ് റീജിയൻ, മൊബൈൽ ചാർജ് ഫ്രീ റീജിയൻ. ആൻഡ് ദാറ്റ് റീജിയൻ ഈസ് കാൾഡ് ഡിപ്ലീഷൻ റീജിയൻ ഓർ ഡിപ്ലീഷൻ ലെയർ എന്ന് വിളിക്കും. ഡിപ്ലീഷൻ റീജിയൻ അല്ലെങ്കിൽ ഡിപ്ലീഷൻ ലെയർ എന്ന് വിളിക്കും. ഓക്കെ ആണേ. ഇനി വീണ്ടും നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു തരിക. അപ്പൊ വീണ്ടും ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്കാണ് വരേണ്ടത്. അപ്പൊ ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജംഗ്ഷൻ കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ നെഗറ്റീവ് അയോണുകൾ ഇരിപ്പുണ്ട്. ഈ നെഗറ്റീവ് അയോണുകൾ ഈ വരുന്ന ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? റിപ്പല് ചെയ്യും. അപ്പൊ നേരത്തെ ആദ്യം തുടങ്ങുന്ന സമയത്ത് ഒരു 100 ഇലക്ട്രോണുകൾ ഇപ്പുറത്തേക്ക് വന്നുവെങ്കിൽ ഈ ഒരു ജംഗ്ഷൻ ഫോം ചെയ്ത് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവ് അയോൺസ് ഫോം ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 100 നെഗറ്റീവ് അയോണുകൾ ഉണ്ട്. അപ്പൊ ഇനി എത്ര എണ്ണത്തിന് വരാൻ പറ്റില്ല? 100 ഇലക്ട്രോണുകൾ വരാൻ പറ്റില്ല. ആ വരുന്നവയുടെ എണ്ണം എന്ത് ചെയ്യും? കുറയും. എന്ന് വെച്ചാൽ 100 വന്നത് ഇപ്പൊ ചിലപ്പോൾ ഒരു 80 വരും. ആ 80 വരുമ്പോൾ വീണ്ടും ഇവിടെ നെഗറ്റീവ് അയോൺസിന്റെ എണ്ണം അളവ് കൂടും. അപ്പൊ വീണ്ടും ഇനി 80 വരാൻ പറ്റില്ല, 40 വരാൻ പറ്റൂ എന്ന് വെറുതെ പറയുന്നതാണ് വാല്യൂസ്. അപ്പൊ അവയുടെ എണ്ണം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പം ഇലക്ട്രോൺ ഡിഫ്യൂഷൻ ആയാലും ഹോൾ ഡിഫ്യൂഷൻ ആയാലും എന്ത് ചെയ്യാൻ തുടങ്ങും? കുറയാൻ തുടങ്ങും. ദാറ്റ് മീൻസ് ഡിഫ്യൂഷൻ കറണ്ട് കുറയാൻ തുടങ്ങും. ഓക്കെ, ഡിഫ്യൂഷൻ കറണ്ട് കുറയാൻ തുടങ്ങും. അപ്പൊ പറഞ്ഞ പോയിന്റ് ഇത്രയാണ്. പി എൻ ജംഗ്ഷൻ അങ്ങോട്ട് എടുത്ത് നമ്മൾ ആ ഒരു അറേഞ്ച്മെന്റിൽ വെച്ച് കഴിയുന്ന സമയത്ത് ഇലക്ട്രോൺസും ഹോൾസും എന്ത് ചെയ്യാൻ തുടങ്ങും? അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്യൂഷൻ തുടങ്ങാൻ തുടങ്ങും. അപ്പൊ ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാവും. പക്ഷെ മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഈ ഡിഫ്യൂഷൻ കറണ്ട് എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞു വരും. അതായത് ആദ്യമേ ഡിഫ്യൂഷൻ കറണ്ട് ഒരുപാട് കൂടുതലായിരിക്കും, പിന്നീട് ആ ഡിഫ്യൂഷൻ കറണ്ട് കുറഞ്ഞു 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 കുറഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും. ഇനി രണ്ടാമത്തെ കേസിലേക്ക് പോകാം. ഇപ്പം ഈ വരുന്ന നെഗറ്റീവ് അയോൺ ഇലക്ട്രോണുകളാണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോണുകളെയാണ് ഈ നെഗറ്റീവ് അയോൺസ് എന്ത് ചെയ്യുന്നത്? റിപ്പൽ ചെയ്തത്. മറിച്ച് ഈ ഒരു റീജിയണിൽ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ ഒരു സൈഡ് ഫുള്ള് പോസിറ്റീവ് ആണ്, ഈ ഒരു സൈഡ് ഫുള്ള് നെഗറ്റീവ് ആണ്. ഇത് നമ്മുടെ ഒരു സെല്ലിന് തുല്യമാണ് അല്ലെ.
ഒരു സെല്ലിന് തുല്യമാണിത്. ഈ ഒരു സൈഡ് പോസിറ്റീവും ഈ സൈഡ് നെഗറ്റീവും. ദാറ്റ് മീൻസ് അവിടെ എന്തുണ്ടായി? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായി. ഈ ഇലക്ട്രിക് ഫീൽഡ് അഥവാ ഈ നെഗറ്റീവ് അയോൺസ് ഇവിടെ ഉള്ള ഹോളിനെ അട്രാക്ട് ചെയ്യും, ഇവിടെയുള്ള ഹോൾസിനെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അല്ലെങ്കിൽ ഈ പോസിറ്റീവ് അയോൺസ് ഇവിടെയുള്ള ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോണുകൾക്ക്, അതായത് മൈനോറിറ്റി ആയിട്ടുള്ള ഇലക്ട്രോണുകൾക്ക് ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റും, ഇവിടെ ഇരിക്കുന്ന മൈനോറിറ്റി ആയിട്ടുള്ള ഹോൾസിന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. അപ്പൊ അവിടെ ഡ്രിഫ്റ്റ് നടന്നു, അതായത് ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ തുടങ്ങി. ഇലക്ട്രോൺസ് എന്ത് ചെയ്തു? ഡിഫ്യൂഷൻ അല്ല, ഡ്രിഫ്റ്റ് നടന്നു. എങ്ങോട്ടേക്ക് ഡ്രിഫ്റ്റ് നടന്നു? ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് നടക്കുന്നത് P റീജിയൻ ടു N റീജിയണും, അതുപോലെ ഹോൾ ഡ്രിഫ്റ്റ് നടക്കുന്നത് എങ്ങോട്ടേക്കുമാണ്? എൻ ടു പി യുമാണ്. നേരെ റിവേഴ്സ് നടക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടോട്ട് വായിക്കാം, ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. അല്ല വേണ്ട, നമുക്ക് ഹോൾസ് ചെയ്ത ഹോൾസ് ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി എങ്ങോട്ടേക്ക്? ഇങ്ങോട്ടേക്ക്. അപ്പൊ ഇത് കാരണം അവിടെ എന്തുണ്ടാവും? ഞാൻ നേരത്തെ പറഞ്ഞ ഡിഫ്യൂഷൻ കറന്റ് പറഞ്ഞതുപോലെ ഈ ഡ്രിഫ്റ്റ് കാരണം എന്തുണ്ടാവും? കാരണം ഉണ്ടാവും. ഹോൾ ഇങ്ങോട്ടേക്കാണ് ഡ്രിഫ്റ്റ് ചെയ്യുന്നത്, അപ്പൊ ഡ്രിഫ്റ്റ് കറന്റ് ഇങ്ങോട്ടേക്ക്. ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് ചെയ്യുന്നത് അങ്ങോട്ടേക്കാണ്, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറന്റ്. ദാറ്റ് മീൻസ് ഇങ്ങോട്ടേക്ക് എന്തുണ്ടാകും? ഡ്രിഫ്റ്റ് കറന്റ് ഉണ്ടാകും. ഈ നേരത്തെ പറഞ്ഞിരുന്ന ആലോചിച്ച് നോക്കിയേ, തുടക്കത്തിൽ അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ പൊട്ടൻഷ്യൽ ഒന്നുമില്ല, അല്ലെങ്കിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഒന്നുമില്ല. അപ്പൊ എന്തില്ല? ഡ്രിഫ്റ്റ് കറന്റ് ഇല്ല. എന്ത് മാക്സിമം? ഡിഫ്യൂഷൻ കറന്റ് മാക്സിമം. മുമ്പോട്ടേക്ക് മുമ്പോട്ടേക്ക് പോകുമ്പം ഡിഫ്യൂഷൻ കറന്റ് കുറയാൻ തുടങ്ങും, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കൂടാൻ തുടങ്ങും, ഡ്രിഫ്റ്റ് കറന്റ് എന്ത് ചെയ്യാൻ തുടങ്ങും? കൂടാൻ തുടങ്ങും. അപ്പൊ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, തുടക്കത്തിൽ ഡിഫ്യൂഷൻ കറന്റ് കൂടുതൽ, ഡ്രിഫ്റ്റ് കറന്റ് സീറോ. പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങും? ഡിഫ്യൂഷൻ കറന്റ് കുറയാൻ തുടങ്ങും, ഡ്രിഫ്റ്റ് കറന്റ് കൂടാൻ തുടങ്ങും. കൂടി കുറയുന്നതിന് കഴിയുമ്പോൾ രണ്ടും എന്തായിട്ട് മാറും? ഈക്വൽ ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ കറന്റ് ഇങ്ങോട്ടേക്കുള്ള ഡ്രിഫ്റ്റ് കറന്റും അങ്ങോട്ടേക്കുള്ള ഡിഫ്യൂഷൻ കറന്റ് ഉണ്ടാവും, ഈക്വൽ ആവും. എന്ന് പറഞ്ഞാൽ പിന്നീട് ഇവിടെ ഫ്ലോ നടക്കാതെ വരും. രണ്ട് ഈക്വൽ ആയെന്ന് വെച്ചാൽ ബാലൻസ്ഡ് ആയി. അപ്പൊ ആ ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ അവിടെ ഒരു ഡയോഡിന്റെ ജംഗ്ഷനിലൂടെ എന്ത് ഫ്ലോ ഇല്ല? കറണ്ട് ഫ്ലോ ഇല്ല. ആൻഡ് ദാറ്റ് സിറ്റുവേഷൻ ഈസ് കാൾഡ് പി എൻ ജംഗ്ഷൻ ഫോംഡ്. ആ സിറ്റുവേഷനാണ് നമ്മൾ പറയുന്നത് ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ പിന്നീടുള്ള ഫ്ലോ നടക്കാത്തതിന്റെ കാരണം ഇവിടുത്തെ ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണ്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ആ ഒരു പൊട്ടൻഷ്യൽ ആണ്. ആ പൊട്ടൻഷ്യലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ പൊട്ടൻഷ്യൽ ബാരിയർ. എന്താണ് ഇന്റേണൽ പൊട്ടൻഷ്യൽ ബാരിയർ? അത് നമ്മുടെ സിലിക്കണിനെ സംബന്ധിച്ചിടത്തോളം ഇന്റേണൽ പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറയുന്നത് 0.7 ജർമേനിയത്തിന്റെ കേസിൽ 0.2 ആണ്. ഈ 0.7 എന്നുള്ളത് 0.6 എന്നും ചില ടെക്സ്റ്റിനകത്ത് ഉണ്ട്, ഈ 0.2 എന്നുള്ളത് 0.3 എന്നും ചില ടെക്സ്റ്റിനകത്ത് ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റിനകത്ത് 0.7 0.2 ആണ്, പ്രശ്നമില്ല, രണ്ടും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. അപ്പോ സിലിക്കൺ ക്രിസ്റ്റൽ ആണ് ഞാൻ ഈ പരിപാടി നടത്തി വെച്ചിരിക്കുന്നത് എങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറയുന്നത് 0.7 ജർമേനിയത്തിന്റെ കേസിൽ എത്രയുമായിരിക്കും? 0.2. ഓക്കെ, അപ്പൊ ഇതാണ് പി എൻ ജംഗ്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു പി എൻ ജംഗ്ഷനകത്തേക്ക് ഇതാണ്ട് ഈ ഒരു എന്തിൽ ഞാനൊരു മെറ്റൽ പ്ലേറ്റിനെ കണക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു മെറ്റൽ പ്ലേറ്റ് വയ്ക്കുന്നു, എന്നിട്ട് ഇവിടെ നിന്ന് ഒരു വയർ എടുക്കുന്നു, ഇവിടെ നിന്ന് ഒരു വയർ എടുക്കുന്നു. ഇപ്പൊ ഇത് പി എൻ ജംഗ്ഷൻ ഡയോഡ് ആയിട്ട് മാറി. എന്തായിട്ട് മാറി? ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് ആയിട്ട് മാറി. ആ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ എങ്ങനെയാന്ന് വെച്ചാൽ ഇതാണ് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ സിമ്പൽ എന്ന് പറയുന്നത്. ഈ ട്രയാങ്കുലർ പോർഷൻ ആയിരിക്കും പി റീജിയൻ, ഈ സ്ട്രേറ്റ് ലൈൻ പോർഷൻ ആയിരിക്കും എൻ റീജിയൻ. നമ്മുടെ പി ഡയോഡിന്റെ ഈ ട്രയാങ്കിൾ വരയ്ക്കുന്ന റീജിയൻ ആണ് പി റീജിയൻ, ഇതാണ് എന്ത്? എൻ റീജിയൻ. അപ്പൊ ഈ ഒരു ഡയോഡിനെ നമ്മൾ എങ്ങനെയാണ് സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നതെന്നാണ് ഇനി പഠിക്കാനുള്ളത്. ഒരു ഡയോഡിനെ നമ്മൾ രണ്ട് രീതിയിലാണ് സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസിങ്, അതായത് രണ്ട് രീതിയാണുള്ളത്. അതിനകത്ത് ഒന്നാമത്തെയാണ് ഫോർവേഡ് ബയാസിങ് എന്ന് പറയുന്നത്. സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ബയാസിങ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസിങ്ങും രണ്ടാമത്തതെന്ന് പറയുന്നതാണ് റിവേഴ്സ് ബയാസിങ്ങും. അപ്പോൾ ഈ രണ്ട് മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ രണ്ട് രീതിയിലാണ് നമ്മൾ സർക്യൂട്ടിൽ ഒരു ഡയോഡിനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡയോഡിൻ്റെ സിമ്പൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഒരു ട്രയാങ്കിൾ ദെൻ ഒരു സ്ട്രേറ്റ് ലൈൻ, ഇതാണ് ഒരു ഡയോഡിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. അതിൽ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്ന പോർഷൻ ഡയോഡിൻ്റെ പി സൈഡിനെയും ഈ സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഡയോഡിൻ്റെ എൻ സൈഡിനെയും റെപ്രസെൻ്റ് ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതാണ്.
അപ്പോൾ ഡയോഡ് ഫോർവേഡ് ബയാസിങ്ങിലാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ ഡയോഡിൻ്റെ പി സൈഡിനെ നമ്മുടെ സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും എൻ സൈഡിനെ സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനലുമായിട്ടും കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോർവേഡ് ബയാസിങ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡയോഡിൻ്റെ പി സൈഡിനെ സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും എൻ സൈഡിനെ നെഗറ്റീവ് ടെർമിനലുമായിട്ടും കണക്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ രീതിയിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോർവേഡ് ബയാസിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി റിവേഴ്സ് ബയാസിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേ ഡയോഡിനെ തന്നെ നമ്മൾ എടുക്കുന്ന സെയിം ഡയോഡാണെന്ന് കരുതുക. അതായത് ഇതാണ് നമ്മുടെ ഡയോഡ്. ഡയോഡിൻ്റെ പി സൈഡിനെ നമ്മൾ നെഗറ്റീവുമായിട്ടും എൻ സൈഡിനെ പോസിറ്റീവുമായിട്ടും കണക്ട് ചെയ്യുന്നു. പി സൈഡിനെ നെഗറ്റീവ് ടെർമിനലുമായിട്ടും എൻ സൈഡിനെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മളതെന്ന് വിളിക്കുന്നത്, റിവേഴ്സ് ബയാസിങ് എന്നും വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ സർക്യൂട്ടിൽ ഒരു ഡയോഡിനെ കണക്റ്റ് ചെയ്യുന്നത്. ഇനി സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് ഡയോഡ് ഫോർവേഡ് ബയാസിങ്ങിലായിരിക്കുമ്പോൾ അത് കണ്ടക്റ്റിംഗ് ആയിരിക്കും. അതായത് കണ്ടക്റ്റിംഗ് ആയിരിക്കും നമ്മുടെ ഡയോഡ് എന്ന് പറയുന്നത്. അതായത് ഡയോഡിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഡയോഡ് റിവേഴ്സ് ബയാസിങ്ങിലായിരിക്കുമ്പോൾ അത് നോൺ കണ്ടക്റ്റിംഗ് ആയിരിക്കും. അതായത് നമ്മുടെ ഡയോഡിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല എന്നുമാണ് പറയാറ്. പക്ഷേ ഇത് എക്സാക്റ്റ് ശരിയല്ല, വ്യത്യാസമുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്തായാലും ഇതോടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞത് ഫോർവേഡ് ബയാസിംഗ് ഉണ്ട്, റിവേഴ്സ് ബയാസിംഗ് ഉണ്ട്. രണ്ട് രീതിയിൽ നമുക്ക് സർക്യൂട്ടിൽ ഡയോഡ്സിനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിലൊന്നാമതാണ് ഫോർവേഡ് ബയാസിംഗ്. ഫോർവേഡ് ബയാസിംഗ് എന്ന് പറഞ്ഞാൽ പി സൈഡിനെ പോസിറ്റീവുമായിട്ടും എൻ സൈഡിനെ നെഗറ്റീവ് ടെർമിനലുമായിട്ടും കണക്ട് ചെയ്യുന്നു. ആ സിറ്റുവേഷനിൽ ഡയോഡ് കണ്ടക്റ്റിംഗ് ആണെന്ന് പറയും. റിവേഴ്സ് ബയാസിംഗ് എന്ന് പറഞ്ഞാൽ പി സൈഡിനെ നമ്മൾ സെല്ലിനെ നെഗറ്റീവ് ടെർമിനലുമായിട്ടും എൻ സൈഡിനെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും കണക്ട് ചെയ്യുന്നു. ആ സിറ്റുവേഷനിൽ ഡയോഡ് എന്താണെന്നും പറയും, നോൺ കണ്ടക്റ്റിംഗ് ആണെന്നും പറയും. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി നമുക്ക് ഡയോഡ് ആസ് എ റെക്റ്റിഫയർ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാനായിട്ട്. നമ്മളിപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മാത്രം മതിയാകും നമുക്ക് ഡയോഡിനെ റെക്റ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കാൻ. എങ്കിൽ പോലും ഞാൻ നിങ്ങളോട് പറഞ്ഞു ഫോർവേഡ് ബയാസിങ്ങിൽ കണ്ടക്റ്റിംഗ് ആണ്, റിവേഴ്സ് ബയാസിങ്ങിൽ നോൺ കണ്ടക്റ്റിംഗ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന കാര്യം കൂടെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞു തരികയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഫോർവേഡ് ബയാസിങ്ങിൻ്റെയും റിവേഴ്സ് ബയാസിങ്ങിൻ്റെയും ഇത്രയും കാര്യങ്ങൾ മാത്രം മതി നമ്മുടെ ഫോക്കസ് ഏരിയയിലെ ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും അറിഞ്ഞിരിക്കേണ്ടതായതുകൊണ്ട് എന്തുകൊണ്ടാണത് കണ്ടക്റ്റിംഗ് ആവുന്നത്, എന്തുകൊണ്ടാണ് നോൺ കണ്ടക്റ്റിംഗ് എന്ന് പറയുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കുക, നമ്മളൊരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എടുത്തു. നമ്മൾ പി എൻ ജംഗ്ഷനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഇതെന്ന് പറയുന്നത് പി സൈഡാണ്, ഇതെന്ന് പറയുന്നത് എൻ സൈഡാണ്. അപ്പോൾ നമുക്കറിയാം എൻ സൈഡിൽ പോസിറ്റീവ് അയോണുകൾ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യപ്പെടും, പി സൈഡിൽ നെഗറ്റീവ് അയോണുകൾ അക്യുമുലേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഫർദർ ഫ്ലോ തിക്കുന്നത്. ഇതിനെ നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിച്ചു. അപ്പോൾ ഇതാണ് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ പി ടെർമിനലിനെ നേരെ കൊണ്ട് ചെന്ന് പോസിറ്റീവുമായിട്ടും എൻ ടെർമിനലിനെ നേരെ കൊണ്ട് ചെന്ന് നമ്മൾ ആരുമായിട്ടും കണക്ട് ചെയ്യും, നെഗറ്റീവുമായിട്ടും കണക്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. പി സൈഡിനെ കൊണ്ട് ചെന്ന് പോസിറ്റീവുമായിട്ടും എൻ സൈഡിനെ കൊണ്ട് ചെന്ന് ആരുമായിട്ടും കണക്ട് ചെയ്തു, നെഗറ്റീവുമായിട്ടും കണക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നത് കാരണം അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യപ്പെടും, ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യപ്പെടും. ആ പൊട്ടൻഷ്യൽ, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ആ പൊട്ടൻഷ്യലിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു ഇൻറ്റേണൽ പൊട്ടൻഷ്യൽ ബാരിയർ. അതിൻ്റെ വാല്യൂ ഞാൻ പറഞ്ഞിരുന്നു, സിലിക്കണിനെ സംബന്ധിച്ചിടത്തോളം വാല്യൂ എന്ന് പറയുന്നത് 0.7 ജർമേനിയത്തിൻ്റെ കേസിൽ വാല്യൂ എന്ന് പറയുന്നത് 0.2 ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. സിലിക്കൺ ക്രിസ്റ്റലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് 0.7 ആയിരിക്കും. ഇവിടുത്തെ ഇൻറ്റേണൽ പൊട്ടൻഷ്യൽ ജർമേനിയമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് 0.2 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ 0.7 എന്ന് പറയുന്ന ഇൻറ്റേണൽ പൊട്ടൻഷ്യലാണ് ഈ ജംഗ്ഷനിലൂടെയുള്ള ഫർദർ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോൾസിനെ എന്ത് ചെയ്യുന്നത്, ഒപ്പസ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഈ 0.7 കുറവാണ് എങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല, നമുക്കൊന്നും കാണാനും സാധിക്കില്ല. അതായത് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നതായിട്ടോ ഒരു രീതിയിലുള്ള കാര്യങ്ങളും നടക്കില്ല. അതെന്തുകൊണ്ടെന്ന് പറയാമെന്നോടെ നിൽക്കട്ടെ. സപ്പോസ് നമ്മളിവിടെ കൊടുക്കുന്നത് ഈ അളവിനേക്കാൾ കൂടുതലാണെന്ന് കരുതുക. അതായത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഡയോഡ് എന്ന് പറയുന്നത് എന്ത് വെച്ചുണ്ടാക്കിയതാണ്, സിലിക്കണിൽ പിയും എന്നും ഡോപ്പ് ചെയ്തുണ്ടാക്കിയതാണ്. സിലിക്കൺ ക്രിസ്റ്റലിലേക്ക് 15 ഗ്രൂപ്പിനെയും 13 ഗ്രൂപ്പിനെയും ഡോപ്പ് ചെയ്തുണ്ടാക്കി നിർമ്മിച്ചിരിക്കുന്നതാണ് ഏതെന്ന് കരുതുക, നമ്മുടെ ഈ ഡയോഡെന്ന് കരുതാം. അപ്പോൾ ഉറപ്പായിട്ടും ഇതിനിടയിൽ ഫോം ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 0.7 ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഈ 0.7 കൂടുതലാണെന്ന് കരുതുക. അതായത് ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ വി എന്ന് പറയുന്നത് ഇസ് ഗ്രേറ്റർ ദാൻ എത്ര ആണെന്ന് കരുതുക, 0.7. ജർമേനിയം ആയിരുന്നുവെങ്കിൽ എത്ര മതി, 0.2 മതി. ഇപ്പം ഞാൻ സിലിക്കൺ വെച്ച് പറയുകയാണ്, അപ്പോൾ ഇത് എത്രയാണെന്ന് കരുതുക, 0.7 കൂടുതലാണെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ നോക്കുക ഈ പോസിറ്റീവ് സൈഡ് ഇതാ ഇവിടെ വരും, ഇവിടെ പോസിറ്റീവ് കിട്ടും, ഇവിടെ നെഗറ്റീവ് കിട്ടും.
നമുക്കറിയാം എൻ സൈഡിലെ മെജോറിറ്റി ചാർജ് കാരിയർ എന്ന് പറയുന്നത് ഇലക്ട്രോണുകളാണ്. ഈ ഇലക്ട്രോണിനെ ഇവിടുത്തെ ഇന്റേണൽ പൊട്ടൻഷ്യൽ അങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും, എന്ന് വെച്ചാൽ ജംഗ്ഷനിലേക്ക് വരാതെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മെജോറിറ്റി ചാർജ് കാരിയർ ഹോൾസ് ആണ്. ഈ ഹോൾസിനെ ഇവിടുത്തെ ഈ ഇന്റേണൽ പൊട്ടൻഷ്യൽ ഇങ്ങോട്ടേക്കും തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോ കൃത്യമായി കണ്ടവർക്ക് മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മളിവിടെ 0.7 പൊട്ടൻഷ്യൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുന്നത് 0.7. ഈ നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോണും ഈ നെഗറ്റീവ് ചാർജും കൂടെ എന്ത് ചെയ്യപ്പെടും? റിപ്പൽ ചെയ്യപ്പെടും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുന്നത് ഈ 0.7 എന്താണ്? കൂടുതലാണ്. ദെയർഫോർ ഈ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ജംഗ്ഷൻ ക്രോസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഈ ഹോൾസിന് ഇങ്ങോട്ടേക്കും പോകാനായിട്ട് സാധിക്കും. ദാറ്റ് മീൻസ് അവിടെ എന്ത് ഫ്ലോ ചെയ്യാനായിട്ട് തുടങ്ങും? കറണ്ട് ഫ്ലോ ചെയ്യാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അതെന്താണ് എന്ന്, കണ്ടക്റ്റിംഗ് ആണ് എന്ന്. ഇനി മറിച്ച് ഞാനിവിടെ കൊടുക്കുന്നത് 0.7 കുറവായിരുന്നുവെങ്കിൽ, ഞാൻ കൊടുക്കുന്ന വോൾട്ടേജ് 0.7 കുറവായിരുന്നുവെങ്കിൽ, നമ്മൾ പറഞ്ഞു ഇന്റേണൽ പൊട്ടൻഷ്യൽ അങ്ങോട്ടേക്ക് ഇലക്ട്രോണിനെ തള്ളുന്ന ഫോഴ്സ് 0.7 കറസ്പോണ്ടിങ് ആണ്. അപ്പോൾ സ്വയമായിട്ടും ഇവിടെ നമ്മൾ 0.6 കൊടുക്കുന്നുള്ളൂ എങ്കിൽ ഇലക്ട്രോണിന് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അതാണ് പറഞ്ഞത് ഇന്റേണൽ പൊട്ടൻഷ്യൽ ബാജറിനേക്കാൾ കൂടുതൽ പൊട്ടൻഷ്യൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് നടക്കാൻ തുടങ്ങും? ഇലക്ട്രോൺസും ഹോൾസും എന്ത് ചെയ്യാൻ തുടങ്ങും? ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഓർത്ത് വെച്ചിരിക്കുക, ഇവിടെ ഫ്ലോ ചെയ്യുന്ന ആൾക്കാർ ആരാണ്? മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണ് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്നത് മില്ലി ആംപിയറിൻ്റെ ഓർഡറിലായിരിക്കും. കറണ്ട് എന്ന് പറയുന്നത് മില്ലി ആംപിയറിൻ്റെ ഓർഡറിലാണ് കറണ്ട് ഫ്ലോ ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ ഡയോഡ് എന്താണ്? കണ്ടക്റ്റിംഗ് ആണ്. ഞാൻ അതിൻ്റെ ഒരു ജസ്റ്റ് ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. അതിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഫോർവേഡ് ബയാസിംഗ് ആണ്. ഞാൻ ദാ ഇങ്ങോട്ടേക്ക് കറണ്ട് എടുക്കുന്നു, ഇങ്ങോട്ടേക്ക് വോൾട്ടേജ് എടുക്കുന്നു. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് സീറോ പൊട്ടൻഷ്യൽ എടുക്കുമ്പോൾ സീറോ ആയിരിക്കും, ഇങ്ങനെ കുറേ നേരം സീറോ ആയിട്ട് നിൽക്കും. ദെൻ അത് എന്ത് ചെയ്യും? ദാ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അതായത് ഒരു 0.7 കഴിയുമ്പോൾ ആ കറണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? പിതുക്കെ പിതുക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഗ്രാഫിൻ്റെ ഷേപ്പ് കിട്ടും. ഗ്രാഫ് ഞാൻ വെറുതെ പറഞ്ഞതാണ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് റിവേഴ്സ് ബയാസിംഗിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. റിവേഴ്സ് ബയാസിംഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതാ ഡയോഡ് എടുക്കുന്നു. ഡയോഡിൻ്റെ ഒരു സൈഡ് പി ആണ്, ഒരു സൈഡ് എൻ ആണ്. ഈ സൈഡിൽ പോസിറ്റീവ് അയോണുകളുണ്ട്, ദേ ആർ ഇമ്മൊബൈൽ ആണ്, മൂവ് ചെയ്യാൻ പറ്റില്ല. ഈ സൈഡിൽ നെഗറ്റീവ് അയോണുകളുണ്ട്, ഈ റീജിയനെ ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിച്ചു. ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, ഇന്റേണൽ പൊട്ടൻഷ്യൽ ബാരിയർ. ഇനി നമ്മൾ റിവേഴ്സ് ബയാസിംഗ് കൊടുക്കണം. പി സൈഡിനെ ഞാൻ കൊണ്ടുചെന്ന് നെഗറ്റീവുമായിട്ടും, സോറി, നെഗറ്റീവുമായിട്ടും, എൻ സൈഡിനെ കൊണ്ടുചെന്ന് ഞാൻ എന്തുമായിട്ടും കണക്ട് ചെയ്യുന്നു? പോസിറ്റീവുമായിട്ടും കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ സൈഡിൽ കിട്ടുന്ന പൊളാരിറ്റി നെഗറ്റീവ്, ഈ സൈഡിൽ കിട്ടുന്ന പൊളാരിറ്റി പോസിറ്റീവ്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ഇവിടെയുള്ള ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും, ഈ നെഗറ്റീവ് ചാർജ് ഇവിടെയുള്ള ഹോൾസിനെ ഇങ്ങോട്ടേക്കും അട്രാക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസോ ഹോൾസോ എന്ത് ചെയ്യപ്പെടത്തില്ല? ജംഗ്ഷൻ ക്രോസ് ചെയ്ത് പോകത്തില്ല. ഇവിടുത്തെ ഈ ഡിപ്ലീഷൻ ലെയറിൻ്റെ തിക്നെസ് എന്ത് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും? കൂടിക്കൂടി വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇന്റേണൽ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യത്തേ ഉള്ളൂ? കൂടത്തേ ഉള്ളൂ. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മുടെ ഈ ജംഗ്ഷനിലൂടെ എന്ത് ഫ്ലോ ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയും? കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല എന്ന് പറയും. അതുകൊണ്ട് നമ്മളതിനെ എന്തെന്ന് വിളിച്ചു? നോൺ കണ്ടക്റ്റിംഗ് എന്ന് വിളിച്ചു. ഓക്കെ, പക്ഷേ അപ്പോഴൊരു ചെറിയ പ്രശ്നമുള്ള എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ കുറിച്ചാണ്. ഈ പ്രോസസ്സ് കാരണം ഈ ഡിപ്ലീഷൻ ലെയറിൻ്റെ തിക്നെസ് കൂടും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ അളവ് കൂടും. ഇലക്ട്രിക് ഫീൽഡ് കൂടിയാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡ്രിഫ്റ്റ് നടക്കാം. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടുത്തെ മൈനോറിറ്റി ചാർജ് കാരിയറായിട്ടുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്കും ഇവിടുത്തെ മൈനോറിറ്റി ചാർജ് കാരിയറായിട്ടുള്ള ഹോൾസിന് ഇങ്ങോട്ടേക്കും വരാൻ പറ്റും. മനസ്സിലാവുണ്ടോ? ഈ നെഗറ്റീവും ഇവിടുത്തെ മൈനോറിറ്റി ആയിട്ടുള്ള ഇലക്ട്രോൺസ് തമ്മിൽ റിപ്പൽ ചെയ്ത് ഇങ്ങോട്ടേക്ക് പോകും. ഇവിടുത്തെ പോസിറ്റീവും ഇവിടുത്തെ മൈനോറിറ്റി ആയിട്ടുള്ള ഹോൾസും തമ്മിൽ റിപ്പൽ ചെയ്ത് ഇങ്ങോട്ടേക്ക് പോകും. എന്ന് പറഞ്ഞാൽ അവിടെ ആർക്ക് ഫ്ലോ നടക്കും? മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന് ഫ്ലോ ഉണ്ടാവാം. ഇവിടെ ആരായിരുന്നു ഫ്ലോ ചെയ്ത്? മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിരുന്നു. അവയുടെ എണ്ണം എന്താണ്? വളരെ കൂടുതലാണ്. അതുകൊണ്ട് കറണ്ട് എന്തിലാണെന്ന് ഞാൻ പറഞ്ഞു, മില്ലി ആംപിയറിൻ്റെ ഓർഡറിലാണെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന് ഫ്ലോ നടക്കില്ല, പക്ഷേ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിൻ്റെ ഫ്ലോ നടക്കും. അതുകൊണ്ട് കറണ്ടിൻ്റെ ഓർഡർ വാല്യൂ എന്ന് പറയുന്നത് മൈക്രോ ആംപിയറിൻ്റെ ഓർഡറിലായിരിക്കും. എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറിയ കറണ്ട് ആയിരിക്കും. അത്രയും വളരെ ചെറിയ കറണ്ട് ആയതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് നോൺ കണ്ടക്റ്റിംഗ് ആണ് എന്നങ്ങ് പറയുന്നത്. എന്നുവെച്ചാൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന് ഫ്ലോ ഉണ്ടാവില്ല, എന്നുവെച്ചാൽ ജംഗ്ഷൻ ക്രോസ് ചെയ്യില്ല. എന്നാൽ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? ജംഗ്ഷൻ ക്രോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ദെയർഫോർ അവിടെ ഒരു കറണ്ട് കാണും, പക്ഷേ ആ കറണ്ട് എന്തിലായിരിക്കും? മൈക്രോ ആംപിയറിൻ്റെ ഓർഡറിലായിരിക്കും. അതായത് ഫോർവേഡ് ബയാസിംഗിലെ കറണ്ട് മില്ലി ആംപിയറിൻ്റെ ഓർഡറിലാണ് എങ്കിൽ റിവേഴ്സ് ബയാസിങ്ങിൻ്റെ കറണ്ട് എന്തായിരിക്കും? മൈക്രോ ആംപിയറിൻ്റെ ഓർഡറിലായിരിക്കും. അതായത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ നമ്മുടെ ഗ്രാഫിൻ്റെ ഷേപ്പ് ഏകദേശം ഇതായി ഇങ്ങനെ കിട്ടും. ഇത് എന്തുകൊണ്ടാണെന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. അതായത് കുറച്ച് നേരം ഏകദേശം സ്റ്റഡി ആയിട്ട് നിൽക്കും, എന്നിട്ട് അതങ്ങ് ഷാർപ്പായിട്ട് അങ്ങ് ഇൻക്രീസ് ചെയ്ത് പോകും. അപ്പോൾ ഇതാണ് ഒരു ഡയോഡിൻ്റെ പൊട്ടൻഷ്യലും
കാണുന്ന നമ്മളുടെ ഗ്രാഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഐ വി ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഇലക്ട്രോണിക്സിലെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പൊട്ടൻഷ്യലും കറണ്ടും തമ്മിലുള്ള ഗ്രാഫിനെയാണ്. അപ്പോൾ ഇതാണ് ഒരു ഡയോഡിൻ്റെ ഐ വി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് ചുമ്മാ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ, അറിഞ്ഞിരിക്കുക, അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മെയിനായിട്ട് പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, എന്താണ് ഫോർവേഡ് ബയാസിങ്? ഫോർവേഡ് ബയാസിങ് എന്ന് പറഞ്ഞാൽ ഡയോഡിൻ്റെ പോസിറ്റീവിനെ പി ടെർമിലുമായി, സോറി, ഡയോഡിൻ്റെ പി സൈഡിനെ പോസിറ്റീവ് ടെർമിലുമായിട്ടും എൻ സൈഡിനെ നെഗറ്റീവ് ടെർമിലായിട്ടും കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഡയോഡ് എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. റിവേഴ്സ് ബയാസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡിൻ്റെ പി സൈഡിനെ നെഗറ്റീവ് ടെർമിലുമായിട്ടും എൻ സൈഡിനെ പോസിറ്റീവ് ടെർമിലുമായിട്ടും കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഡയോഡ് എന്തായിരിക്കും? നോൺ കണ്ടക്ടിങ് ആയിരിക്കും എന്ന് മാത്രം ഓർത്ത് വെച്ചിരിക്കുക. പക്ഷേ മനസ്സിൽ വെച്ചിരിക്കണം, നോൺ കണ്ടക്ടിങ് ആയിരിക്കില്ല, അവിടെ ചെറിയ അളവിൽ കറണ്ട് ഉണ്ട്. പക്ഷേ ആ കറണ്ട് ഏത് ഓർഡറിലായിരിക്കും? മൈക്രോ ആമ്പിയറിൻ്റെ ഓർഡറിലായിരിക്കും. അതുകൊണ്ട് നമ്മളതിനെ നെഗ്ലക്ട് ചെയ്തിട്ട് എന്തെന്ന് പറയുന്നു? നോൺ കണ്ടക്ടിങ് ആണെന്ന് പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഈ അവസാനം പറഞ്ഞ ഇത്രയും കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി നമുക്ക് ഡയോഡ് ആസ് എ റെക്ടിഫയർ എന്നുള്ള ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട്. പക്ഷേ എന്താ പറയുക, ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഒരു കൺവീനിയൻസിന് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇച്ചിരി കോൺസെപ്റ്റ് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കിട്ടണം എന്നൊരാഗ്രഹം ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, മാത്രം ആ ഒരു ഡീറ്റെയിൽ ആയിട്ട്, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടല്ല, നമ്മുടെ നോർമൽ ക്ലാസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് കൊണ്ടാണ് നമ്മൾ സാധാരണ ഇത്രയും പോർഷൻസ് പഠിപ്പിച്ചെടുക്കാറ്. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഭാഗമാണ് നമ്മുടെ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചറിൽ, നമ്മൾ മുമ്പോട്ടേക്ക് പഠിച്ചു പോകുന്ന സമയത്ത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു മാത്രം. അപ്പോൾ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന ഡയോഡ് ആസ് എ റെക്ടിഫയർ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നതാണ് റെക്ടിഫിക്കേഷൻ അഥവാ ഡയോഡ് ആസ് എ റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ റെക്ടിഫയർ എന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് റെക്ടിഫിക്കേഷൻ എന്ന് അറിയണം. അപ്പോൾ നമുക്കറിയാം രണ്ട് തരത്തിലുള്ള കറണ്ടാണുള്ളത്. ഒന്ന് ആൾട്ടർനേറ്റിംഗ് കറണ്ടും ഉണ്ട്, ഡയറക്റ്റ് കറണ്ടും ഉണ്ട്. ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്താണെന്ന് നമുക്കറിയാം. ആൾട്ടർനേറ്റിൻ്റെ പ്രത്യേകത എന്ന് ചോദിക്കുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് എ സി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ. അതായത് കറണ്ടിൻ്റെ ഡയറക്ഷനും കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡും കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുക. എന്നാൽ ഡയറക്റ്റ് കറണ്ട് അഥവാ ഡി സി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതുപോലെ ഡയറക്ഷനും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഡയറക്ഷനും മാറില്ല, മാഗ്നിറ്റ്യൂഡും മാറില്ല. അങ്ങനെയുള്ള കറണ്ടിനെയാണ് നമ്മളിതെന്ന് വിളിക്കുന്നത്, ഡയറക്റ്റ് കറണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ അഥവാ എ സിയെ ഡി സി ആക്കി മാറ്റുന്ന ഡിവൈസസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റെക്ടിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് എ സി ഇൻ ടു ഡി സി ആണ്. എ സിയെ ഡി സി ആക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. 100% ഷുവർ ആണ് ഈ ക്വസ്റ്റ്യൻ നമ്മുടെ എക്സാമിന് കാണുമെന്നുള്ളത്. ഓക്കെ, അതായത് ഈ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ എക്സാമിന് വരാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ റെക്ടിഫിക്കേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. എ സി വോൾട്ടേജിനെ ഡി സി വോൾട്ടേജ് ആക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെക്ടിഫിക്കേഷൻ. അങ്ങനെ ആ റെക്ടിഫിക്കേഷൻ നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസിനെ അല്ലെങ്കിൽ ആ സർക്യൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എ സി ടു ഡി സി ഇസ് കാൾഡ് റെക്ടിഫിക്കേഷൻ ആൻഡ് ദ ഡിവൈസ് യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ് ഓർ ദ ഡിവൈസ് യൂസ്ഡ് ഫോർ റെക്ടിഫിക്കേഷൻ ഇസ് കാൾഡ് റെക്ടിഫയർ. നമുക്ക് രണ്ട് തരത്തിലുള്ള റെക്ടിഫയറിൻ്റെ കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. ഒന്നാമതെന്ന് പറയുന്നത് ഹാഫ് വേവ് റെക്ടിഫയർ. ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയർ. നമ്മൾ അടുത്ത ആദ്യം പഠിക്കാൻ പോകുന്നത് ഇതാണ്, ഹാഫ് വേവ് റെക്ടിഫയർ. ഓക്കെ, അപ്പോൾ എന്താണ് ഹാഫ് വേവ് റെക്ടിഫയർ എന്നുള്ളത് നമുക്ക് പഠിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ആ പേര് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഹാഫ് വേവ് റെക്ടിഫയറിലേക്ക് പോകാം. അപ്പോൾ ഒരു റെക്ടിഫയർ, നമ്മൾ പഠിക്കുന്ന ഹാഫ് വേവ് റെക്ടിഫയർ, രണ്ടാമത്തത് ഫുൾ വേവ് റെക്ടിഫയർ ആണ്. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും നമ്മൾ മേക്ക് ചെയ്യുന്നത് ഡയോഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഡയോഡിനെ കുറിച്ച് ഇത്ര കാര്യമായിട്ട് പഠിച്ചത്. അപ്പോൾ ഓർമ്മയിൽ വെച്ചിരിക്കുക, ഡയോഡ് ഫോർവേഡ് ബയാസിംഗ് ആണെങ്കിൽ കണ്ടക്ടിങ്, ഡയോഡ് റിവേഴ്സ് ബയാസിംഗ് ആണെങ്കിൽ നോൺ കണ്ടക്ടിങ്. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഒരു എ സി വോൾട്ടേജിനെ അല്ലെങ്കിൽ എ സിയെ എങ്ങനെ ഡി സി ആക്കി മാറ്റാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഈ റെക്ടിഫിക്കേഷൻ ഹാഫ് വേവ് റെക്ടിഫയർ ആയാലും നമ്മൾ ദെൻ പഠിക്കാൻ പോകുന്ന ഫുൾ വേവ് റെക്ടിഫയർ ആയാലും രണ്ട് സിറ്റുവേഷനിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമും ഗ്രാഫും ആണ്. അത് രണ്ടും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, കാരണം ബാക്കിയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാവുന്നതാണ്. അപ്പോൾ നോക്കിയിരിക്കുക. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വരയ്ക്കുകയാണ്. നിർബന്ധമില്ല, ഒരു ട്രാൻസ്ഫോമർ എന്നേ ഉള്ളൂ. ഞാനൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വരയ്ക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ വരയ്ക്കുന്ന സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലും സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് എന്തുമാണ്? കുറവുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്താ ഇങ്ങനെ വരയ്ക്കുന്നത്. ഇതാണ് പ്രൈമറി, ഇതാണ് സെക്കൻഡറി. അപ്പോൾ ഇതിനെയാണ് നമ്മളൊരു ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് പ്രൈമറിയിലാണെന്ന് പറയാം, അല്ലെങ്കിൽ തിരിച്ച് ഇൻപുട്ട് എവിടെയാണോ കൊടുക്കുന്നത് അതാണ് പ്രൈമറി. അപ്പോൾ ഞാൻ ഇവിടെ എ സി വോൾട്ടേജ് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ എ സി വോൾട്ടേജ്. ഇത് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇത് എ സി ആയിട്ടാണ് വായിക്കുന്നത്. നമുക്കറിയാം
AC voltage കൊടുത്തു then നമുക്ക് output എടുക്കണം നമ്മുടെ ആവശ്യം ഈ AC നമുക്ക് എന്താക്കി മാറ്റണം DC ആക്കി മാറ്റണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പോയിന്റിനെ A എന്ന് വിളിക്കുന്നു ഈ പോയിന്റിനെ ഞാൻ B എന്ന് വിളിക്കുന്നു അതായത് നമ്മുടെ ട്രാൻസ്ഫോമറിന് രണ്ട് ഇൻപുട്ട് ടെർമിനലുകൾ ഉണ്ട് ഈ രണ്ട് ഇൻപുട്ട് ടെർമിനലുകൾക്ക് ഇടയിലായിട്ട് ഞാൻ എന്തിനെ കൊടുത്തിട്ടുണ്ട് ആൾട്ടർനേറ്റിംഗ് കറന്റിനെ കൊടുത്തിട്ടുണ്ട് ദെൻ ഇനി ഔട്ട്പുട്ട് ടെർമിനലുകൾക്ക് ഇടയിലാണ് നമ്മുടെ റെക്ടിഫിക്കേഷൻ നടത്താനുള്ള പരിപാടികൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ട് ദാ ഇവിടെ ആയിട്ട് ഒരു ഡയോഡിനെ പ്ലേസ് ചെയ്താ ഇങ്ങനെ ഇതാണ് നമ്മുടെ ഡയോഡ് ഡി എന്ന് പറയുന്ന ഡയോഡ് ദെൻ അതിൻ്റെ രണ്ട് എൻഡുകൾക്കിടയിലായിട്ട് ഡയോഡിൻ്റെ എൻഡിനും അടുത്ത ടെർമിനലിനും ഇടയിലായിട്ട് നമ്മളൊരു റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്തു ആൻഡ് ദാറ്റ് റെസിസ്റ്റൻസിനെ നമ്മൾ ആർ എൽ എന്ന് വിളിച്ചു ആൻഡ് ദാറ്റ് ആർ എൽ മീൻസ് ചെയ്യുന്നത് ലോഡ് റെസിസ്റ്റൻസ് എന്നാണ് അതായത് നമ്മൾ ഏത് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോഴും നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് എപ്പോഴും ഒരു റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടായിരിക്കും അതായത് ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടായിരിക്കും നമ്മൾ എന്തെടുക്കുക ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഔട്ട്പുട്ട് എടുക്കുക അപ്പോൾ ഔട്ട്പുട്ട് എടുക്കുന്ന ആ ഒരു റെസിസ്റ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോഡ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കും ഒന്ന് അറിഞ്ഞിരിക്കുക നല്ലതാണ് ലോഡ് റെസിസ്റ്റൻസ് ഓക്കെ ദാ ഇത്രയേ ഉള്ളൂ ഹാഫ് വേവ് റെക്റ്റിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്ക് ഈ ഹാഫ് വേവ് റെക്റ്റിഫയർ യൂസ് ചെയ്തുകൊണ്ട് ഇതാണ് നമ്മുടെ ഹാഫ് വേവ് റെക്റ്റിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഈ ഹാഫ് വേവ് റെക്റ്റിഫയർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് എ സി ഡി സി ആയിട്ട് മാറുന്നത് എന്നതിലേക്ക് നോക്കാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കുക ഞാൻ എന്താ ഇവിടെ ഇൻപുട്ട് വരയ്ക്കാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ ഇൻപുട്ട് നമ്മൾ പറഞ്ഞു ഇൻപുട്ട് എന്ന് പറയുന്നത് എ സി ആണ് എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വേരി ചെയ്യുന്നതാണ് ഞാനിവിടെ രണ്ട് സൈക്കിൾ വരച്ചിട്ടുണ്ട് ഇതാണ് ഒരു സൈക്കിള് ദെൻ രണ്ടാമത്തെ സൈക്കിൾ രണ്ട് സൈക്കിളെ വരച്ചിട്ടുള്ളൂ എത്ര വേണമെങ്കിലും വരയ്ക്കാം ഞാൻ തൽക്കാലം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് രണ്ട് സൈക്കിൾ വരയ്ക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ എ സി ഇൻപുട്ട് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടാണ് അടുത്തതായിട്ട് വരയ്ക്കാനായിട്ടുള്ളത് അപ്പോൾ ഔട്ട്പുട്ട് വരയ്ക്കാം ഔട്ട്പുട്ട് എങ്ങനെയാണോ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഈ സൈക്കിളിനെ ഓരോ ഹാഫായിട്ട് തിരിക്കുകയാണ് ഫസ്റ്റ് ഹാഫ് സൈക്കിള് സെക്കൻഡ് ഹാഫ് ഇത് ഫസ്റ്റ് ഹാഫ് സൈക്കിള് ഇത് സെക്കൻഡ് ഹാഫ് സൈക്കിൾ അടുത്തതിനകത്ത് വീണ്ടും ഫസ്റ്റ് ഹാഫ് സൈക്കിള് സെക്കൻഡ് അല്ലെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഓക്കെ ഇനി നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ആൾട്ടർനേറ്റിംഗ് കറൻറ്റ് പ്രത്യേകം നമുക്കറിയാം അതിൻ്റെ പൊളാരിറ്റി മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മളിതാ ഈ ഡ്യൂറിങ് ഫസ്റ്റ് ഹാഫ് സൈക്കിൾ എടുക്കണം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ എന്ന് എഴുതാം അപ്പോൾ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് നമ്മുടെ എ പോസിറ്റീവും ബി എന്തുമായിരിക്കും നെഗറ്റീവുമാണ് എങ്കിൽ കാരണം ഒരു ടെർമിനൽ പോസിറ്റീവ് ആണെങ്കിൽ മറ്റേ ടെർമിനൽ എന്തായിരിക്കണം നെഗറ്റീവ് ആയിരിക്കണം അപ്പോൾ എ പോസിറ്റീവും ബി നെഗറ്റീവും ആണ് എങ്കിൽ അടുത്ത രണ്ടാമത്തെ ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് നമ്മുടെ എ എന്ന് പറയുന്നത് നെഗറ്റീവ് ആകും ബി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും പോസിറ്റീവ് ആയിട്ട് മാറും അടുത്ത ഹാഫ് സൈക്കിൾ വരുമ്പോൾ വീണ്ടും എ പോസിറ്റീവ് ആകും ബി എന്താകും നെഗറ്റീവ് ആകും ഇങ്ങനെ ആയിരിക്കും പോവുക അപ്പോൾ നമുക്ക് ആദ്യത്തെ ഹാഫ് സൈക്കിൾ നോക്കാം അതായത് ഇതാണ് ഞാൻ നോക്കുന്ന കാര്യം ഫസ്റ്റ് ഹാഫ് സൈക്കിൾ ഇതായത് ഈ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എ പോസിറ്റീവ് ആണ് ബി നെഗറ്റീവ് ആണ് അപ്പോൾ നോക്കുക നമ്മുടെ ഡയോഡ് എന്ന് പറയുന്നത് എന്തുമായി കണക്ട് ചെയ്തിരിക്കുകയാണ് പി ഡയോഡിൻ്റെ പി സൈഡിന് ഇതാണ് നമ്മുടെ ഡയോഡിൻ്റെ പി സൈഡ് ഈ പി സൈഡിനെ പോസിറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡയോഡ് എന്തായിരിക്കും ഫോർവേഡ് ബയാസിങ്ങിലായിരിക്കും ഡയോഡ് ഫോർവേഡ് ബയാസിങ്ങിലാണ് എങ്കിൽ ഡയോഡ് എന്ത് ചെയ്യുമെന്ന് നമുക്കറിയാം കണ്ടക്ട് ചെയ്യുമെന്നറിയാം അപ്പോൾ ദാ ഇതുവഴി കറണ്ട് ഫ്ലോ ചെയ്യും ദാ ഇതുവഴി കറണ്ട് ഫ്ലോ ചെയ്ത് നേരെ ഇങ്ങോട്ടേക്ക് വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോഡ് റെസിസ്റ്റൻസിലൂടെ എന്ത് ഫ്ലോ ചെയ്യാൻ തുടങ്ങി കറണ്ട് ഫ്ലോ ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ നമുക്ക് കൊടുത്ത അതേ ഇൻപുട്ട് നമുക്ക് അതുപോലെ എവിടെ കിട്ടി ഔട്ട്പുട്ട് കിട്ടി അടുത്തത് ഡ്യൂറിങ് സെക്കൻഡ് ഹാഫ് സൈക്കിൾ അഥവാ നമ്മുടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുകയാണ് അടുത്ത ഹാഫ് സൈക്കിൾ എടുക്കുമ്പോൾ ഞാനിവിടെ ഇൻപുട്ട് അറ്റ് എ എന്ന് കൊടുക്കുകയാണ് കാരണം ഞാൻ എയുടെ ആണ് ഗ്രാഫ് വരച്ചിരിക്കുന്നത് ആദ്യം പോസിറ്റീവ് ആയിരുന്നു അടുത്തത് എന്താണ് നെഗറ്റീവ് ആണ് എ എന്തായി നെഗറ്റീവായി എ നെഗറ്റീവ് ആകുമ്പോൾ ഡയോഡിൻ്റെ പി സൈഡിനെ നെഗറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഡയോഡ് എന്തിലായി റിവേഴ്സ് ബയാസിലായി ബയാസിങ്ങിലായി റിവേഴ്സ് ബയാസിങ്ങിൽ ഡയോഡ് എന്ത് ചെയ്യില്ല കണ്ടക്ട് ചെയ്യില്ല അപ്പോൾ നമുക്ക് ആ ഒരു റീജിയണിൽ എന്ത് കിട്ടില്ല ഔട്ട്പുട്ട് കിട്ടില്ല ദാറ്റ് മീൻസ് നമ്മുടെ ലോഡ് റെസിസ്റ്റൻസിലൂടെ എന്ത് ഫ്ലോ ചെയ്യുന്നില്ല കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല വീണ്ടും ഞാൻ അടുത്ത ഹാഫ് സൈക്കിളിലേക്ക് വന്നു ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാഫ് സൈക്കിൾ ഇതായത് അടുത്ത ഹാഫ് സൈക്കിൾ എടുത്തു അപ്പോൾ അടുത്ത ഹാഫ് സൈക്കിൾ വന്നപ്പോൾ വീണ്ടും നമ്മുടെ ഡയോ എ എന്ന് പറയുന്ന ടെർമിനൽ എന്തായിട്ട് മാറി പോസിറ്റീവായിട്ട് മാറി അപ്പോൾ നമ്മുടെ ഡയോഡിൻ്റെ പി സൈഡിനെ പോസിറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഡയോഡ് എന്തിലായി ഫോർവേഡ് ബയാസിങ്ങിലായി അപ്പോൾ ഡയോഡ് എന്ത് ചെയ്യും കണ്ടക്ട് ചെയ്യും അവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും നമുക്ക് നോക്കാം എ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് അപ്പോൾ പോസിറ്റീവിൽ നിന്നാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഡയോഡിലൂടെ താഴേക്ക് നേരത്തെയും കറണ്ട് ഫ്ലോ ചെയ്ത് താഴേക്ക് തന്നെയാണ് ഇപ്പോഴും ഫ്ലോ ചെയ്യുന്നത് അതേ ഡയറക്ഷനിലാണ് ഡയറക്ഷന് മാറ്റമില്ല ദെയർഫോർ നമുക്ക് ഇത് ഔട്ട്പുട്ട് കിട്ടി വീണ്ടും അടുത്ത സൈക്കിളാണ് ഞാൻ ഇനി പറയേണ്ട ഔട്ട്പുട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത ഒരു വേവിൻ്റെ പകുതി മാത്രമാണ് എനിക്ക് എന്ത് കിട്ടുന്നത് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് ഞാൻ ഏത് വേവാണോ കൊടുക്കുന്നത് ആ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ പകുതി വേവ്സ് ആണ് ഒരു ഒരു ഫുൾ സൈക്കിളിൻ്റെ പകുതി ഹാഫ് ആണ് നമുക്ക് എന്ത് കിട്ടുക ഔട്ട്പുട്ട് കിട്ടുക അതുകൊണ്ടാണ് നമ്മൾ ഹാഫ് വേവ് റെക്റ്റിഫയർ എന്ന് വിളിക്കുന്നത് ഹാഫ് വേവ് റെക്റ്റിഫയർ അപ്പോൾ ഇതാണ് ഹാഫ് വേവ് റെക്റ്റിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള രീതി വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളാം സ്ക്രീൻഷോട്ട് എടുക്കേണ്ട കാര്യമില്ല ടെക്സ്റ്റിൽ വളരെ വിശദമായിട്ട് തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഫിഗേഴ്സ് കിടപ്പുണ്ട്
Then we have the full wave rectifier. Full wave rectifier is a little bit more than the exam is the full wave rectifier. Okay, now we have full wave rectifier. Next we have full wave rectifier. അതായത് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാര്യം മനസ്സിലായി കാണും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടണം ഔട്ട്പുട്ടിൽ കിട്ടണം നമ്മൾ കൊടുക്കുന്ന ഒരു വേവ് ഫുൾ ആയിട്ട് നമുക്ക് എന്ത് കിട്ടണം ഔട്ട്പുട്ടിൽ കിട്ടുകയും വേണം എന്നാൽ അത് എന്താവുകയും വേണം ഡിസി ആയിട്ട് കൺവേർട്ട് ആവുകയും വേണം അപ്പോൾ ഈ ഫുൾ വേവ് റെക്ടിഫയറിനെ കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ ഫുൾ വേവ് റെക്ടിഫയർ നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് ഡയോഡുകൾ ഉപയോഗിച്ചിട്ടുള്ള ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ ആണ് നേരത്തെ നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയർ ചെയ്ത് എങ്ങനെയാണ് ഒരു സിംഗിൾ ഡയോഡ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് രണ്ട് ഡയോഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫുൾ വേവ് റെക്ടിഫിക്കേഷനാണ് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് ഡയോഡ് ഉപയോഗിച്ചുള്ള ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ നടത്തണമെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ട്രാൻസ്ഫോമർ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല ഈ ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ നടത്താനായിട്ട് പറ്റില്ല അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമറാണ് സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ഒരു കാര്യം ശ്രദ്ധിക്കുക ഞാൻ ഇത്രയും നേരം പറഞ്ഞ ട്രാൻസ്ഫോമർ വെച്ചുകൊണ്ട് ഫുൾ വേവ് റെക്ടിഫയർ മേക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ സാധാ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫുൾ വേവ് റെക്ടിഫയർ മേക്കാനായിട്ട് സാധിക്കും പക്ഷേ ഫുൾ വേവ് റെക്ടിഫയർ മേക്ക് ചെയ്യണമെങ്കിൽ നാല് ഡയോഡുകൾ ആവശ്യമായിട്ട് വരും അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞ ട്രാൻസ്ഫോമർ വെച്ചിട്ടാണെങ്കിൽ എത്ര ഡയോഡ് വേണ്ടി വരും നാല് ഡയോഡ് വേണ്ടി വരും അതിനെ നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന പേരിലാണ് പറയുന്നത് നമുക്ക് പഠിക്കാനില്ല നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചു നോക്കുക ടെക്സ്റ്റിനകത്ത് പ്രത്യേകം ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് സാധാ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫുൾ വേവ് റെക്ടിഫയറിനെ മേക്ക് ചെയ്യാം അത് നാല് ഡയോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ബ്രിഡ്ജ് റെക്ടിഫയർ എന്നാണ് നമുക്കത് പഠിക്കാനില്ല നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് ഡയോഡ് ഉപയോഗിച്ചുകൊണ്ട് ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ നടത്താനാണ് രണ്ട് ഡയോഡ് ഉപയോഗിച്ചുകൊണ്ട് ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ നടത്താൻ നമുക്ക് സാധാ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ആണ് എന്താണെന്ന് പറയാം സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ അതായത് നമ്മുടെ സാധാ ട്രാൻസ്ഫോമർ പോലെ തന്നെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഞാൻ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വരയ്ക്കുന്നു അതിപ്പോൾ സ്റ്റെപ്പ് അപ്പ് ആയാലും സ്റ്റെപ്പ് ഡൗൺ ആയാലും കുഴപ്പമില്ല ഞാൻ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വരയ്ക്കുകയാണ് ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നേരത്തെ പറഞ്ഞ ട്രാൻസ്ഫോമറും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ട്രാൻസ്ഫോമർ ഇതാ ഇതായിരുന്നു ഇത് നേരത്തെ ട്രാൻസ്ഫോമറാണ് രണ്ട് ഇൻപുട്ട് ലൈനുകളാണുള്ളത് ഇവിടെ ഒരു ലൈനുണ്ട് ഇവിടെ ഒരു ലൈനുണ്ട് ഈ രണ്ട് ഇൻപുട്ട് ലൈനുകൾക്കിടയിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് എ സി ഇൻപുട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ഇൻപുട്ട് ടെർമിനലുകളുണ്ട് ഇനി സാധാരണ ഒരു ട്രാൻസ്ഫോമറിന് രണ്ട് ഔട്ട്പുട്ട് ടെർമിനലാണ് ഉള്ളത് എ എന്ന് പറയുന്ന ഒരു ടെർമിനൽ ഇവിടെ ബി എന്ന് പറയുന്ന ടെർമിനൽ ഇവിടെ ഇത് രണ്ടും കൂടാതെ സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമറിൽ ഇതാ മൂന്നാമതായിട്ട് ഒരു ടെർമിനലിലൂടെ കാണും വേണമെങ്കിൽ ഇതിന് പേര് കൊടുക്കാം സി എന്ന് കൊടുക്കാം അപ്പം മൂന്ന് ഔട്ട്പുട്ട് ടെർമിനലുകളാണ് ആർക്കുള്ളത് ഒരു സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമറിന് ഉള്ളത് നമ്മൾ സാധാരണ പറയുന്നത് ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ഒരെണ്ണം ന്യൂട്രൽ എന്നൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ എർത്ത് എന്നൊക്കെ പറയാറുണ്ട് അതൊന്നും കാര്യമില്ല മൂന്ന് ഔട്ട്പുട്ട് ടെർമിനലുകളാണ് എന്ന് ഓർത്താൽ മതി ഇതാണ് വ്യത്യാസം നേരത്തെ പറഞ്ഞിടത്ത് രണ്ട് ഔട്ട്പുട്ടേ ഉള്ളായിരുന്നു ഇവിടെ എത്ര ഔട്ട്പുട്ട് ഉണ്ട് മൂന്ന് ഔട്ട്പുട്ട് ടെർമിനലുകളുണ്ട് ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഫുൾ വേവ് റെക്ടിഫയർ മേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം വളരെ സിമ്പിളാണ് ഇത്രയേ ഉള്ളൂ കാര്യം എ എന്ന് പറയുന്ന ടെർമിനലിൽ ഒരു ഡയോഡിനെ പ്ലേസ് ചെയ്യുക ഇതിനെ ഞാൻ D1 എന്ന് വിളിക്കുന്നു അതേ രീതിയിൽ തന്നെ ബിയിലും ഒരു ഡയോഡിനെ പ്ലേസ് ചെയ്യുക ഈ ഡയോഡ് ഒരിക്കലും തിരിച്ച് വരയ്ക്കില്ല രണ്ടും ഒരേ കണക്ക് വരയ്ക്കുക അപ്പോൾ D1 എന്ന് പറയുന്ന ഒരു ഡയോഡും D2 എന്ന് പറയുന്ന മറ്റൊരു ഡയോഡും ഇനി ഈ രണ്ട് ഡയോഡുകളുടെ ടെർമിനലുകൾ പരസ്പരം എന്ത് ചെയ്യുക കണക്ട് ചെയ്യുക എന്നിട്ട് ആ കോമൺ പോയിന്റിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് ലൈൻ എടുക്കുക ഇതാണ് നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ് ഇതിനെ കൊണ്ടുവന്ന് നേരെ നമ്മൾ കണക്ട് ചെയ്യുന്നത് നമ്മുടെ സെൻറ്റർ ആയിട്ടുള്ള പോർഷനുമായിട്ടായിരിക്കും ഓക്കെ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ടെർമിനൽ അപ്പോൾ ഇവിടാണ് ലോഡ് റെസിസ്റ്റൻസ് RL ദാറ്റ് ഈസ് ഔട്ട്പുട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത് വ്യത്യാസം മനസ്സിലായി കാണും നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ എത്ര ടെർമിനലിൽ ഉണ്ടായിരുന്നു രണ്ട് ഔട്ട്പുട്ട് ടെർമിനലിൽ ഉള്ളായിരുന്നു ഇവിടെ എത്ര ഔട്ട്പുട്ട് ടെർമിനലുണ്ട് മൂന്ന് ഔട്ട്പുട്ട് ടെർമിനലുകളുണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കറണ്ട് കിട്ടുന്നത് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ എ എന്ന് പറയുന്ന ടെർമിനലിൽ കൊടുക്കുന്ന കറണ്ടിനെ എടുക്കാൻ പോവാണ് അപ്പോൾ ഇതാണ് ദ എ സി നമ്മുടെ ഇൻപുട്ട് ഞാൻ എ സി വരച്ചു ഇതെന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് അറ്റ് എയിൽ കൊടുത്ത ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഞാൻ വരച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു എയിൽ പോസിറ്റീവ് ആയിരിക്കുന്ന സമയത്ത് ബിയിൽ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും കാരണം ഓപ്പോസിറ്റ് പൊളാരിറ്റി വന്നേ പറ്റൂ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ അടുത്തതും കൂടെ വരയ്ക്കുകയാണ് ബിയുടെ ഔട്ട്പുട്ട് കൂടെ ഇൻപുട്ട് കൂടെ വരയ്ക്കുകയാണ് അതായത് ഇൻപുട്ട് അറ്റ് ബി ബിയുടെ ഇൻപുട്ടാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത് നോക്കിയിരിക്കുക ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഓക്കെ
അതായത് എ പോസിറ്റീവ് ആയിരിക്കുന്ന സമയത്ത് ബി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ബി എ നെഗറ്റീവ് ആകുമ്പോൾ ബി പോസിറ്റീവ് ആയിരിക്കും. വീണ്ടും എ പോസിറ്റീവ് ആകുമ്പോൾ ബി നെഗറ്റീവ്, എ പോസിറ്റീവ്. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ഇൻപുട്ട് അറ്റ് എയും ഇത് ഇൻപുട്ട് അറ്റ് ബിയും. നേരെ ഓപ്പോസിറ്റ് ഫേസിലായിരിക്കും നമുക്ക് പറയാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലായിരിക്കും നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിനെയും കൂടെ എഫക്റ്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എങ്ങനെയാണ് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട്, ഓക്കെ. അപ്പോൾ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ സിമ്പിളാണ് നമുക്ക് ഔട്ട്പുട്ടിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് നോക്കിയിരിക്കുക. വളരെ സിമ്പിളായിട്ട് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസ് നോക്കാം. ഫസ്റ്റ് കേസിൽ നിന്ന് ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എ പോസിറ്റീവും ബി എന്തുമാണ്? നെഗറ്റീവുമാണ്. അപ്പോൾ എ പോസിറ്റീവും ബി എന്തുമാണ്? നെഗറ്റീവുമാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഡി വൺ എന്ന് പറയുന്ന ഡയോഡിൻ്റെ പി സൈഡിനെ പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഡി വൺ എന്താണ്? ഫോർവേഡ് ബയാസിങ്ങിലാണ്. ഡി വൺ ഫോർവേഡ് ബയാസിങ്ങിലാണ് എങ്കിൽ അതെന്താണ്? കണ്ടക്റ്റിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഡി വൺ എന്തിലായി? ഫോർവേഡ് ബയാസിങ്ങിലായി. അതേ സിറ്റുവേഷനിൽ ഡി ടുവിലേക്ക് വരിക, പി സൈഡിനെ കണക്ട് ചെയ്തിരിക്കുന്നത് നെഗറ്റീവുമായിട്ടാണ്. അപ്പോൾ ഡി ടു എന്താണ്? റിവേഴ്സ് ബയാസിങ്ങിലാണ് എന്ന് പറഞ്ഞാൽ ആര് കണ്ടക്ട് ചെയ്യും, ആര് കണ്ടക്ട് ചെയ്യില്ല? ഡി വൺ കണ്ടക്ട് ചെയ്യും, ഡി ടു കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന നോക്കാം. ദാ പോസിറ്റീവിൽ നിന്ന് കറണ്ട് വരുന്നു, ഡി വണ്ണിലൂടെ ദാ ഇങ്ങോട്ടേക്ക് വരുന്നു. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല, കാരണം ഇത് നോൺ കണ്ടക്റ്റിംഗ് ആണ്. അപ്പോൾ ദാ ഇവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് പോവും, ഇതിലൂടെ താഴേക്ക്. ഡയറക്ഷൻ ശ്രദ്ധിച്ചുകൊള്ളുക. ദാ ഇതിനകത്തൂടെ ഇങ്ങനെ വന്ന് തിരിച്ചെവിടേക്ക് വരും? സെൻറ്റർ ടാപ്പ് വഴി ട്രാൻസ്ഫോമറിലേക്ക് വരും. സർക്യൂട്ട് ക്ലോസ് ആയി. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമല്ലോ. ഔട്ട്പുട്ട് കിട്ടും, കാരണം ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഞാൻ ഔട്ട്പുട്ട് അങ്ങ് വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഓർത്തു വച്ചിരിക്കുക, ഇത് കിട്ടിയത് ആര് കാരണമാണ്? ഡ്യൂ ടു ഡി വൺ. കാരണം ഡി ടു എന്താണ്? റിവേഴ്സ് ബയാസിങ്ങിലാണ്. അടുത്ത ഹാഫ് സൈക്കിൾ നമ്മൾ എടുക്കുന്നു. അടുത്ത ഹാഫ് സൈക്കിൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എ നെഗറ്റീവാണ്, എ നെഗറ്റീവ്. ബി എന്താവും? പോസിറ്റീവ് ആകും. അപ്പോൾ രണ്ടാമത്തെ കേസിൽ, അതായത് സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ, ഡി വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും, പി സൈഡിനെ നെഗറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്? റിവേഴ്സ് ബയാസിങ്ങും ഡി ടു എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസിങ്ങും. ഓക്കെ, അപ്പോൾ ആര് കണ്ടക്ട് ചെയ്യും? ഡി ടു കണ്ടക്ട് ചെയ്യും, ഡി വൺ കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ എവിടുന്ന് ആ പോസിറ്റീവ് എന്നല്ലേ കറണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇവിടുന്ന് കറണ്ട് സ്റ്റാർട്ട് ചെയ്യും, ഈ ഡയോഡിലൂടെ ഇങ്ങോട്ടേക്ക് വരും, ഇവിടെ വരും, മുകളിലേക്ക് പോകാൻ പറ്റില്ല, അത് നോൺ കണ്ടക്റ്റിംഗ് ആണ്. വീണ്ടും ഇതുവഴി ദാ താഴേക്ക്, കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറിയിട്ടില്ല. അതായത് ബി ടെർമിനലിലെ ഇൻപുട്ട് നമുക്ക് അതേ കണക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇത് കിട്ടിയത് ആര് കാരണമാണ്? ഡ്യൂ ടു ഡി ടു. നമുക്ക് ആദ്യത്തെ പ്രാവശ്യം കറണ്ട് ഇങ്ങോട്ടേക്ക്, രണ്ടാമത്തെ പ്രാവശ്യം കറണ്ട് ഇങ്ങോട്ടേക്ക്, കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ വരച്ചത്. കറണ്ട് ഡയറക്ഷൻ മാറിയിരുന്നെങ്കിൽ എനിക്ക് താഴെ വരയ്ക്കാൻ പറ്റുമോ? ഇനി നിങ്ങൾക്ക് തന്നെ പറയാം, അടുത്ത പ്രാവശ്യം എന്തായിരിക്കും പ്രത്യേകത? ഡി വൺ പോസിറ്റീവ് ഫോർവേഡ് ആകും, ഡി ടു നെഗറ്റീവ് ആകും. അപ്പോൾ അടുത്ത പ്രാവശ്യം വീണ്ടും നമുക്ക് കിട്ടും ആര് കാരണം? ഡി വൺ കാരണം. വീണ്ടും കിട്ടും ആര് കാരണം? ഡി ടു കാരണം. എന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് വേവും എവിടെ കിട്ടും? ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പോൾ ഇതാണ് എ സി ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചിരിക്കുക, സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കാൻ കാരണം രണ്ട് ഡയോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ നടത്തിയതുകൊണ്ടാണ്. നാല് ഡയോഡ് ഉപയോഗിച്ചാണ് ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ നടത്തുന്നതെങ്കിൽ അതിനെ നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയും. അവിടെ നമുക്ക് സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ വേണ്ട, സാധാരണ ഒരു ട്രാൻസ്ഫോമർ മതിയാവും. നമുക്കത് പഠിക്കാനില്ല, അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നതുമില്ല. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു രണ്ട് തരത്തിലുള്ള കറണ്ടാണുള്ളത്, ആൾട്ടർനേറ്റിംഗ് കറണ്ടും ഡയറക്റ്റ് കറണ്ടും. ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്താണെന്ന് ചോദിച്ചാൽ, സ്ക്രീൻഷോട്ടുകൾ എടുത്തോളൂ. ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യപ്പെടുന്നത്. അവിടെ നോക്കിയാൽ നമുക്കറിയാം, ദ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ മാറുന്നുണ്ട്, കുറയുന്നുണ്ട്, വീണ്ടും നെഗറ്റീവ് സൈഡിൽ പോകുന്നുണ്ട്, പോസിറ്റീവ് സൈഡിൽ പോകുന്നുണ്ട്. ഡയറക്ഷൻ ഡയറക്ഷനും മാറുന്നുണ്ട്, മാഗ്നിറ്റ്യൂഡും മാറുന്നുണ്ട്. ഇനി ഡയറക്റ്റ് കറണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാഗ്നിറ്റ്യൂഡും മാറാൻ പാടില്ല, ഡയറക്ഷനും മാറാൻ പാടില്ല. പക്ഷെ ഇവിടെ നോക്കുക നിങ്ങൾ, ഇവിടെ ഡയറക്ഷൻ മാറുന്നില്ല, എപ്പോഴും ഇത് പോസിറ്റീവ് സൈഡിൽ തന്നെ. പക്ഷേ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇതാ വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പ്യുവർ ഡി സി ആണോ? അല്ല. അതായത് പ്യുവർ ഡി സിയുടെ ഗ്രാഫ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ ഗ്രാഫെങ്കിൽ പ്യുവർ ഡി സിയുടെ ഗ്രാഫ് ഇതാ ഇങ്ങനെയാണ് കിട്ടേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വാല്യൂ അല്ലെങ്കിൽ സ്റ്റഡി കറണ്ട് ആയിരിക്കണം, കോൺസ്റ്റൻറ്റ് കറണ്ട് ആയിരിക്കണം, ഒരേ വാല്യൂ കിട്ടണം. ഇത് ചരിഞ്ഞിട്ടുണ്ട് കേട്ടോ, സ്ട്രേറ്റ് ആണേ. അതായത് ഈ എക്സ് ആക്സിന് പാരലായിട്ട് ഇതാ നേരെ ആയിരിക്കും നിൽക്കുക.
ഇതായിരിക്കണം നമ്മുടെ ഡി സി, പ്യുവർ ഡി സി എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയേക്കുന്നത് പ്യുവർ ഡി സി ആണോ? അല്ല എന്ന് പറഞ്ഞാൽ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് റെക്റ്റിഫയറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിൽ, അതിനിപ്പോൾ ഹാഫ് വേവ് റെക്റ്റിഫയർ ആയാലും ഫുൾ വേവ് റെക്റ്റിഫയർ ആയാലും അതൊരിക്കലും പ്യുവർ ഡി സി ആയിരിക്കില്ല. ഈ ഹാഫ് വേവ് റെക്റ്റിഫയർ ആയാലും ഫുൾ വേവ് റെക്റ്റിഫയർ ആയാലും, നമുക്ക് ഫുൾ വേവ് റെക്റ്റിഫയറിനെ വെച്ച് പറയാം, ഈ ഫുൾ വേവ് റെക്റ്റിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ ഡി സിക്കൊപ്പം കുറച്ച് എ സി കമ്പോണൻറ്റുകളൂടെ കാണും. അതിനെ നമ്മൾ എ സി റിപ്പിൾസ് എന്ന് പറയും. എന്ന് പറയും എ സി റിപ്പിൾസ്. അപ്പോൾ ഒരു റെക്റ്റിഫൈഡ് ഔട്ട്പുട്ടിനകത്ത് കുറച്ച് എ സി കമ്പോണൻറ്റുകളൂടെ കാണും. ഈ എ സി കമ്പോണൻറ്റിനെയും കൂടെ എടുത്ത് മാറ്റിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? പ്യുവർ ആയിട്ടുള്ള ഡി സി കിട്ടത്തുള്ളൂ. അപ്പം റെക്റ്റിഫൈഡ് ഔട്ട്പുട്ടിൽ നിന്ന് ഈ എ സി റിപ്പിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ടിനെ വിളിക്കുന്ന പേരാണ് ഫിൽറ്റർ സർക്യൂട്ടുകൾ എന്ന് വിളിക്കും. എന്ന് വിളിക്കും ഫിൽറ്റർ സർക്യൂട്ട്. നമ്മൾ പലതരത്തിലുള്ള ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. നമുക്കതിൽ പഠിക്കാനുള്ള ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് കപ്പാസിറ്റർ ഫിൽറ്ററാണ്. ഇൻഡക്ടർ ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്യാറുണ്ട്, കപ്പാസിറ്ററും ഇൻഡക്ടറും ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കതിൽ പഠിക്കാനുള്ളത് ഏത് മാത്രമാണ്? കപ്പാസിറ്റർ ഫിൽറ്ററാണ്. അപ്പോൾ നമ്മൾ കപ്പാസിറ്റർ ഫിൽറ്ററിനെ കുറിച്ചാണ് അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഓർത്ത് വെച്ചിരിക്കുക. നമ്മുടെ റെക്റ്റിഫൈഡ് ഔട്ട്പുട്ടിനകത്ത് എ സി കമ്പോണൻ്റ് ഉണ്ട്, ദാറ്റ് ഈസ് എ സി റിപ്പിൾസ് ഉണ്ട്. ആ എ സി റിപ്പിൾസിനെ റിമൂവ് ചെയ്യാൻ, ഫിൽറ്റർ ചെയ്ത് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന സർക്യൂട്ടുകളെ വിളിക്കുന്ന പേരാണ് ഫിൽറ്റർ സർക്യൂട്ട്. ഈ ഫിൽറ്റർ സർക്യൂട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കപ്പാസിറ്റർ ഫിൽറ്ററിനെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചെറിയ ഐഡിയ പറഞ്ഞിട്ട് നമുക്ക് ഈ ഡയോഡ് ആസ് എ റെക്റ്റിഫയർ എന്ന് പറഞ്ഞ ടോപ്പിക്ക് നിർത്താം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് കപ്പാസിറ്റർ ഫിൽറ്റർ. അതായത് ഒരു കപ്പാസിറ്റർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് എ സി നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയ ഡി സിയിൽ നിന്ന് എ സി റിപ്പിൾസിനെ ഫിൽറ്റർ ചെയ്ത് മാറ്റുന്നതെന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സർക്യൂട്ട് ഡയഗ്രത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. കാരണം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഫുൾ കാര്യത്തിനെ ചേർത്ത് ഒറ്റൊരു ബോക്സിലങ്ങ് വരയ്ക്കുകയാണ്. ദിസ് ഈസ് റെക്റ്റിഫയർ. ഇതാണ് നമ്മുടെ എന്ന് കരുതുക, റെക്റ്റിഫയർ എന്ന് കരുതുക. അപ്പോൾ ഈ റെക്റ്റിഫയറിലേക്കാണ് നമ്മൾ എന്ത് കൊടുത്തത്? എ സി ഇൻപുട്ട് കൊടുത്തത്. എ സി ഇൻപുട്ടിനെ കൊടുത്തത് എവിടാണ്? ഈ റെക്റ്റിഫയറിലേക്കാണ്. അപ്പോൾ നമുക്ക് റെക്റ്റിഫയറിൽ നിന്ന് എന്ത് കിട്ടി? നമ്മൾ പറഞ്ഞു ഔട്ട്പുട്ട് കിട്ടി. ഈ റെക്റ്റിഫയറിൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്ടിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങളോട് പറഞ്ഞു. എങ്ങനെയായിരിക്കുമെന്ന്, നമ്മുടെ ഇവിടെ നമ്മൾ കൊടുത്തത് എ സി ആണ്. അപ്പോൾ ഞാൻ എ സിയുടെ ഇൻപുട്ട് വരയ്ക്കുകയാണ്. ഇതാണ് നമ്മൾ കൊടുത്ത ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ റെക്റ്റിഫയറിൽ നിന്ന് മാത്രം ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ ഗ്രാഫ് ഞാൻ നേരത്തെ വരച്ചിരുന്നു. ഇനി ഫിൽറ്റർ സർക്യൂട്ട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് എടുക്കുന്ന ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മളൊരു കപ്പാസിറ്ററിനെ കണക്ട് ചെയ്യും. ദിസ് ഈസ് എ കപ്പാസിറ്റർ. അതിനുശേഷം നമ്മൾ ആരെ കണക്ട് ചെയ്യും? നമ്മുടെ റെസിസ്റ്ററിനെ കണക്ട് ചെയ്യും. ദാറ്റ് ഈസ് ആർ എല്ലിനെ കണക്ട് ചെയ്യും. ദിസ് ഈ ഇതിന് ശേഷം നമ്മൾ എന്തിനെ എടുക്കും? ഔട്ട്പുട്ടിനെ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ്. ഇപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം കഴിഞ്ഞു, ജസ്റ്റ് ഒരു കപ്പാസിറ്റർ വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ സെൻറ്റൻസ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. എന്താണ്? ദ റേറ്റ് ഓഫ് ഫോൾ ഓഫ് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻവേഴ്സ് പ്രോഡക്റ്റ് ഓഫ് കപ്പാസിറ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ്. അതായത് റേറ്റ് ഓഫ് ഫോൾ ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത് 1/C × RL എന്തായിരിക്കും? പ്രൊപ്പോർഷനിലായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, C × RLനെ നമ്മളൊരു പേര് വിളിക്കും, ടൈം കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കും. ടൈം കോൺസ്റ്റൻ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ഫസ്റ്റ് സെൻറ്റൻസ് നോക്കുക, ഫസ്റ്റ് ലെറ്റർ എന്താണ്? ദ റേറ്റ് ഓഫ് ഫോൾ ഓഫ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ. എന്താണ് റേറ്റ് ഓഫ് ഫോൾ ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ കപ്പാസിറ്ററിലേക്ക് നമ്മൾ ചാർജ് കൊടുക്കുമ്പോൾ കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും? ചാർജ് ചെയ്യാൻ തുടങ്ങും. ദെൻ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യും. നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ ആണല്ലോ, കപ്പാസിറ്റർ ചാർജ് ചെയ്യാറുണ്ട്, അതുപോലെ കപ്പാസിറ്റർ എന്ത് ചെയ്യാറുണ്ട്? ഡിസ്ചാർജ് നടക്കാറുമുണ്ട്. ഓക്കെ ആണേ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ദാ ഇവിടെ വരുന്ന ഔട്ട്പുട്ട്, ഞാൻ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് വരയ്ക്കുകയാണ്. ദാ ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് ദാ ഇങ്ങനത്തെയാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ, ദാ ഈ സംഭവം, ഈ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് നമ്മുടെ കപ്പാസിറ്റർ എന്താവും? ചാർജാവും. ഓക്കെ, ഫസ്റ്റ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ, അതായത് ഇവിടുത്തെ ഈ സൈക്കിൾ, ഈ ഇൻപുട്ടിൻ്റെ കേസ് അവിടെ വരുമ്പോൾ അതെന്തായിട്ട് മാറും? ചാർജ്ഡായിട്ട് മാറും. ചാർജ് ആവും എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിൻ്റെ ചാർജ് കൂടും. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട്, അതായത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്, ഈ കപ്പാസിറ്റർ ഈ റെസിസ്റ്ററിലേക്ക് എന്ത് ചെയ്യപ്പെടും? ഡിസ്ചാർജിങ് നടക്കും. എന്ന് വെച്ചാൽ ഈ കപ്പാസിറ്ററിന് കിട്ടിയ ചാർജ് എനർജി ആർക്ക് കൊടുക്കും? നമ്മുടെ റെസിസ്റ്ററിന് കൊടുക്കും. അങ്ങനെയാണ് കപ്പാസിറ്റർ ചെയ്യുക. അതായത് ആദ്യം കപ്പാസിറ്റർ ചാർജ് ആവും, ദെൻ ആ കപ്പാസിറ്റർ അടുത്തിരിക്കുന്ന റെസിസ്റ്റൻസിലേക്ക് എന്ത് ചെയ്യപ്പെടും? ഡിസ്ചാർജ് ചെയ്യപ്പെടും. അപ്പോൾ ഈ കപ്പാസിറ്റർ ചാർജായി അതിൻ്റെ പീക്ക് വാല്യൂവിലെത്തി. ഇനി എന്ത് സംഭവിക്കണം? ഡിസ്ചാർജിങ് സംഭവിക്കണം. അവിടെയാണ് ദൈ ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ഒന്ന് ആലോചിച്ച് നോക്കുക, റേറ്റ് ഓഫ് ഫോൾ ഓഫ് വോൾട്ടേജ്, എന്താണ് റേറ്റ് ഓഫ് ഫോൾ ഓഫ് വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെക്കൻഡിൽ എത്ര വോൾട്ടേജാണ് കുറയുന്നത്? ഇത് ചാർജ്ഡായി, ഇനി ഡിസ്ചാർജിങ് ആണ് പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് ഫോൾ ഓഫ് വോൾട്ടേജ്, ഫോൾ ഓഫ് വോൾട്ടേജ് എന്ന് വെച്ചാൽ വോൾട്ടേജ് കുറയുക എന്നാണ്. റേറ്റ് ഓഫ് ഫോൾ ഓഫ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര വോൾട്ടേജ് കുറയും.
നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഈ റേറ്റ് ഓഫ് ഫോൾ ഓഫ് വോൾട്ടേജ് കൂടുതലാണെന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഫോൾ ഓഫ് വോൾട്ടേജ് കൂടുതലെന്ന് പറഞ്ഞാൽ എൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഇപ്പം രണ്ട് സിറ്റുവേഷൻ ഞാൻ മനസ്സിലാൻ വേണ്ടി പറയുകയാണ്. ഒന്നിൻ്റെ റേറ്റ് ഓഫ് ഫോൾ ഓഫ് വോൾട്ടേജ് 5 ഒന്നിൻ്റെ റേറ്റ് ഓഫ് വോൾട്ടേജ് 10 കരുതുക. എന്ന് പറഞ്ഞതിനർത്ഥം ഓരോ സെക്കൻഡിലും ഇതിനകത്ത് എത്ര വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും? 5 വെച്ച് ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനകത്ത് ഓരോ സെക്കൻഡിലും എത്ര വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും? 10 കുറഞ്ഞുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ മീനിങ് ഇതിനകത്ത് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ 5 വോൾട്ടേജ് കുറയും, അടുത്ത സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും 5 കുറയും, അടുത്ത സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും 5 കുറയും. ഇവിടെ അങ്ങനല്ല, ഒരു സെക്കൻഡ് 10 കുറയും, അടുത്ത സെക്കൻഡ് വീണ്ടും 10 കുറയും. എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് ഡിസ്ചാർജ് ആവും, ഇത് പെരുക്കെ ഡിസ്ചാർജ് ആവും. പറയാൻ ശ്രദ്ധിച്ചേക്ക, ഇത് പെട്ടെന്ന് ഡിസ്ചാർജ് ആവും, ഇതെന്ത് ചെയ്യും? പെരുക്കെ ഡിസ്ചാർജ് ആവും. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്നത് പെരുക്കെ ആകണമെങ്കിൽ ഈ റേറ്റ് ഓഫ് ഫോൾ ഓഫ് വോൾട്ടേജ് എന്ത് ചെയ്തിരിക്കണം? കുറഞ്ഞിരിക്കണം. അപ്പോൾ പറഞ്ഞ് ശ്രദ്ധിച്ചേക്ക, ഡിസ്ചാർജിങ് പെരുക്കെ മാത്രമേ നടക്കാവൂ എങ്കിൽ റേറ്റ് ഓഫ് ഫോൾ ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്ത് ചെയ്തിരിക്കണം? കുറഞ്ഞിരിക്കണം. അതായത് റേറ്റ് ഓഫ് ഫോൾ ഓഫ് വോൾട്ടേജ് കുറവാണെങ്കിൽ ഒരുപാട് സമയമെടുത്ത് എന്ത് ചെയ്യത്തുള്ളൂ? ഡിസ്ചാർജിങ് നടക്കത്തുള്ളൂ. ഇനി ആ റേറ്റ് ഓഫ് ഫോൾ ഓഫ് വോൾട്ടേജ് എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇൻവേഴ്സ് പ്രൊഡക്റ്റ് ഓഫ് സി ഇൻറ്റു ആർ എൽ. സിക്കും ആർ എല്ലിനും, സി ഇൻറ്റു ആർ എൽ എന്ന് പറഞ്ഞാൽ ടൈം കോൺസ്റ്റൻ്റ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് പറയാം, റേറ്റ് ഓഫ് ഫോൾ ഓഫ് വോൾട്ടേജ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ടൈം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ റേറ്റ് ഓഫ് ഫോൾ ഓഫ് വോൾട്ടേജ് കുറഞ്ഞിരിക്കണമെങ്കിൽ നമ്മുടെ ടൈം കോൺസ്റ്റൻ്റ് എന്ത് ചെയ്തിരിക്കണം? കൂടി നിൽക്കണം. ടൈം കോൺസ്റ്റൻ്റ് കൂടി നിൽക്കണമെങ്കിൽ ലാർജ് കപ്പാസിറ്റൻസ് ഉള്ള എന്തിനെ ഉപയോഗിക്കണം? കപ്പാസിറ്ററിനെ ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു ലാർജ് കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്റർ ആണെന്ന് കരുതാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഓഫ് ഫോൾ ഓഫ് വോൾട്ടേജ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് ഡിസ്ചാർജ് ചെയ്യുന്നത് വളരെ സ്ലോയിലായിരിക്കും. അപ്പോൾ ഈ പീക്ക് വാല്യൂവിൽ നിൽക്കുന്ന ഇത് വളരെ പെതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് നമ്മുടെ അടുത്ത സൈക്ലിംഗ് എത്തും. മനസ്സിലായോ? അപ്പോൾ സെക്കൻഡ് ഹാഫ് സൈക്കിൾ ഇത് വീണ്ടും എന്ത് ചെയ്യപ്പെടണം? ചാർജ് ചെയ്യപ്പെടണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ചാർജ് ആവത്തില്ല, ഇനി താഴെ വരത്തില്ല, അതിന് മുമ്പിട്ട് വീണ്ടും ചാർജ് ചെയ്യപ്പെടും. ദാറ്റ് മീൻസ് വീണ്ടും ഇത് പീക്ക് വാല്യൂവിലേക്ക് എത്തും. വീണ്ടും ഇതേ പരിപാടി. അപ്പോൾ ഏകദേശം ഇതാ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ഗ്രാഫ് പൊയ്ക്കൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ സാധനം എന്തായിട്ട് മാറി? സ്റ്റഡി ആയിട്ട് മാറി. അപ്പോൾ അതിന് കാരണം ലാർജ് കപ്പാസിറ്റർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആലോചിക്കുക, ലാർജ് കപ്പാസിറ്റൻസ് യൂസ് ചെയ്യുന്നതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാർജ് കപ്പാസിറ്റൻസ് യൂസ് ചെയ്യുമ്പം ടൈം കോൺസ്റ്റൻറ്റ് കൂടും. ടൈം കോൺസ്റ്റൻറ്റ് കൂടുമ്പം റേറ്റ് ഓഫ് ഫോൾ ഓഫ് വോൾട്ടേജ് എന്ത് ചെയ്യപ്പെടും? കുറയും. റേറ്റ് ഓഫ് ഫോൾ ഓഫ് വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാവധാനത്തിൽ മാത്രമേ കപ്പാസിറ്റർ എന്ത് ചെയ്യപ്പെടുത്തുള്ളൂ? ഡിസ്ചാർജ് ചെയ്യപ്പെടുത്തുള്ളൂ. അപ്പോൾ ഈ ഒരു യൂസ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? AC കമ്പോണൻറ്റിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഫിൽറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.